നമസ്കാരം. ഫസ്റ്റ് ആമസോൺ എക്സ്പെഡീഷൻ പാർട്ട് 4 ആൻഡ് വെൽക്കം ബാക്ക് ടു ഹിസ്റ്റോറീസ്. ദിവസങ്ങളായി നിർത്താതെ പെയ്യുന്ന മഴ, 1541 അവസാന മാസങ്ങൾ, നാപ്പോ നദി നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. കരയേത് നദിയേത് എന്ന് തിരിച്ചറിയാനാവുന്നില്ല. ഒഴുകിപ്പോകുന്ന കൂറ്റൻ മരത്തടികളിൽ ഒന്നിൽ ഒരു ജാഗുവർ കരയിലേക്ക് നോക്കി നിൽപ്പുണ്ട്. കരയിലാവട്ടെ വെള്ളം കയറാത്ത ചില ഭാഗങ്ങൾ തുരുത്തുകളായി രൂപപ്പെട്ടിട്ടുണ്ട്. ഈ തുരുത്തുകളിൽ ചില മനുഷ്യർ വട്ടം കൂടി നിന്ന് പണിയെടുക്കുന്നു. ഈ പെരുമഴയത്തും അവർ രണ്ട് ശവക്കുഴികൾ എടുക്കുകയാണ്. തങ്ങളുടെ കൂടെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന രണ്ടാളുകൾ മരണപ്പെട്ടിരിക്കുന്നു. ഈ വെള്ളപ്പൊക്ക സമയത്ത് ഈ രണ്ട് ശവശരീരങ്ങൾ ജലത്തിലേക്ക് ഒഴുക്കി വിടുവാനായിട്ട് ഇവരുടെ മനസ്സ് അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് പ്രാർത്ഥനകൾ ചൊല്ലി യഥാവിധം ഇവരുടെ ശവശരീരങ്ങൾ സംസ്കരിക്കുവാൻ ഇവർ തയ്യാറെടുക്കുന്നത്. രോഗം വന്ന് മരിച്ച ആ രണ്ടു പേരുടെയും ശവശരീരങ്ങൾ കുഴിയിലേക്ക് താക്കുന്നതിന് തൊട്ടു മുമ്പ് ഇത് കണ്ടുകൊണ്ട് നിന്ന ഗോൺസാലോ പിനേദ തൻ്റെ സംഘ നേതാവായ ഗോൺസാലോ പിസാറോയോട് ചോദിച്ചു, ഇനിയും ഈ ഒറിയാനയെ നമ്മൾ കാത്തു നിൽക്കണമോ? അയാൾ തിരികെ വരേണ്ട സമയം അതിക്രമിച്ചു. ഇത് കേട്ടിട്ടും ഗോൺസാലോ മറുപടിയൊന്നും പറഞ്ഞില്ല. പ്രാർത്ഥന കഴിയുന്നതുവരെയും അയാൾ അനങ്ങാതെ അവിടെ തന്നെ നിന്നു. ശേഷം നാപ്പോ നദിയുടെ തീരത്തുള്ള ഒരു ചെറിയ തുരുത്തിലേക്ക് അയാൾ നടന്നു. അവിടെ നിന്ന് ഈ നദിയിലേക്ക്, നദിയുടെ അങ്ങേ തലക്കിലേക്ക് നോക്കി അയാൾ കുറേ നേരം നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു 8 വഞ്ചികൾ ഈ നദിയുടെ താഴ്ഭാഗത്ത് നിന്ന് ഒഴുക്കിനെതിരെ വളരെ പ്രയാസപ്പെട്ട് നീങ്ങി വരുന്നുണ്ട്. ഇത് കണ്ടതോടെ ഗോൺസാലോ പിസാറോയുടെ മുഖം തിളങ്ങി. അയാൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 8-10 ദിവസങ്ങൾക്ക് മുമ്പ് ആഹാരവും ഒറിയാനയും അന്വേഷിച്ചു വിട്ട സംഘമാണ് ഇപ്പോൾ തിരിച്ച് എത്തുന്നത്. കുതിച്ചു പാഞ്ഞൊഴുകുന്ന നാപ്പോ നദിയുടെ തീരത്തോട് വളരെയധികം ചേർന്നാണ് ഒഴുക്കിനെതിരെ അവർ വരുന്നത്. അവരെ ഈ ഗോൺസാലോ പിസാറോ കണ്ടിട്ടും വീണ്ടും മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇദ്ദേഹം നിന്നിരുന്ന ഈ തീരത്ത് അവർക്ക് എത്താനായത്. അത്രയ്ക്ക് ശക്തമായ ഒഴുക്കായിരുന്നു നാപ്പോ നദിയിൽ അപ്പോൾ ഉണ്ടായിരുന്നത്. അവർ അടുത്ത് വന്ന ശേഷം ഗോൺസാലോ പിസാറോ ഓടിച്ചെന്നിട്ട് ഇവരുടെ നൗകകളിലേക്ക് നോക്കി എന്തെങ്കിലും ആഹാരം കിട്ടിയോ, കഴിക്കാൻ എന്തെങ്കിലും കിട്ടിയോ എന്നറിയുവാനായിരുന്നു അത്. പക്ഷേ നിരാശയായിരുന്നു ഫലം. ആഹാരം, ഭക്ഷണം ഇതൊന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഫ്രാൻസിസ്കോ ഒറിയാനയുടെ ഒരു വിവരവും ഇവർക്ക് ലഭിച്ചില്ല. ക്യാമ്പിൽ ആകെക്കൂടി നിരാശയായി. ഒരക്ഷരം ഉരിയാടാതെ ഗോൺസാലോ പിസാറോ ചെരിഞ്ഞു കിടന്നിരുന്ന ഒരു മരത്തിൽ ചാരി നിന്നു. ആ രീതിയിൽ കുറേ നേരം ആലോചിച്ച് നിന്ന ഗോൺസാലോ പിസാറോ ഉടൻ തന്നെ ഒരു യോഗം വിളിച്ചുകൂട്ടി. ഫ്രാൻസിസ്കോ ഒറിയാനയെ പറ്റിയുള്ള ഒരു വിവരവും കിട്ടിയിട്ടില്ല. നമുക്കാണെങ്കിൽ ഭക്ഷണവും കയ്യിലില്ല, ഇനി എന്തു ചെയ്യും? ഇതായിരുന്നു ഈ ചർച്ചയുടെ ഉദ്ദേശം. ആരോ ഒരാൾ പറഞ്ഞു, സാൻ പെഡ്രോ നമ്മൾ ഉണ്ടാക്കിയതല്ലേ, അതുപോലെ തന്നെ മറ്റൊരു ബോട്ട് നമുക്ക് നിർമ്മിക്കാം. പക്ഷേ പെട്ടെന്ന് തന്നെ ആ നിർദ്ദേശം ആളുകൾ തള്ളിക്കളഞ്ഞു. അതിൻ്റെ കാരണം, സാൻ പെഡ്രോ പോലുള്ള ഒരു ബോട്ട് നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം, ആയുധങ്ങൾ, പറ്റിയ ആളുകൾ, ഇതെല്ലാം ഉണ്ടാവണം. ഇതെല്ലാം ഉണ്ട്, പക്ഷേ അതെല്ലാം, ആളുകളും ആയുധങ്ങളും എല്ലാം ഇപ്പോൾ ഫ്രാൻസിസ്കോ ഒറിയാനയുടെ കൂടെയുള്ള സാൻ പെഡ്രോയിൽ തന്നെയാണ് ഉള്ളത്. ഫ്രാൻസിസ്കോ ഒറിയാനയും സാൻ പെഡ്രോയിലെ ആളുകളും ആയുധങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് രണ്ടാമതൊരു ബോട്ട് നിർമ്മിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നീട് ആരും ഒന്നും ഉരിയാടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഗോൺസാലോ പിനേദ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ തുടങ്ങി. ഇതേ ഗോൺസാലോ പിനേദ തന്നെയാണ് ലാ കനേല കണ്ടുപിടിച്ചതായിട്ട് നമ്മൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞത്. അദ്ദേഹം വഴികാട്ടിയായിട്ട് ഗോൺസാലോ പിസാറോയുടെ കൂടെ ഉള്ള വിവരവും നമ്മൾ പറഞ്ഞതാണ്. അദ്ദേഹമാണ് ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. അയാൾ പറഞ്ഞു, ഞാൻ കുറച്ച് ആളുകളെയും കൂട്ടി വീണ്ടും നദിയിലൂടെ താഴേക്ക് സഞ്ചരിക്കാം. എനിക്ക് ഉറപ്പുണ്ട് ഒന്നുകിൽ ഒറിയാനയെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഭക്ഷണം കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇത് കേട്ടപ്പോൾ ഗോൺസാലോ പിസാറോയ്ക്ക് കുറച്ച് ആശ്വാസമായി. കാരണം ഈ പിനേദ ഈ ഭാഗങ്ങളിൽ ഇതിനു മുമ്പ് വന്നിട്ടുള്ള ആളാണ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഇത് സാധിക്കും എന്ന് അദ്ദേഹത്തിന് തോന്നി. എന്താണേലും തൊട്ടടുത്ത ദിവസം പിനേദ കുറച്ച് ആളുകളെയും കൂട്ടിയിട്ട് 3-4 വഞ്ചികളിൽ വീണ്ടും ഈ നാപ്പോ നദിയുടെ താഴ്ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു. പാഞ്ഞൊഴുകുന്ന നാപ്പോ നദിയുടെ ഗതിക്കനുസരിച്ച് കുറച്ച് ദിവസങ്ങൾ ഇവർ വഞ്ചികൾ തുഴഞ്ഞ് മുന്നോട്ട് പോയെങ്കിലും ഒന്നും കാണാനായിട്ട് സാധിച്ചില്ല. ഗ്രാമങ്ങളില്ല, ആളുകളില്ല, ഒന്നുമില്ല. എന്നാൽ മറ്റൊരു ദിവസം വലിയൊരു നദി ഈ നാപ്പോയിലേക്ക് വന്ന് ചേരുന്ന ഒരു സ്ഥലത്ത് അവരെത്തിച്ചേർന്നു. ഇന്ന് അഗ്രിക്കോ എന്ന് വിളിക്കപ്പെടുന്ന ഒരു നദിയാണ് ഇവരന്ന് കണ്ടത്. ഈ ഭാഗത്ത് എത്തിയതോടെ പിനേദയ്ക്ക് സംശയമായി. ഈ അഗ്രിക്കോ നദിയിലൂടെ പോകണമോ അതോ
നേരെ നാപ്പോ നദിയിലൂടെ തന്നെ മുന്നേറണമോ? നാപ്പോ നദിയിലൂടെ മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒഴുക്കിനനുസരിച്ചിട്ട് കൂളായിട്ട് അങ്ങ് തുഴഞ്ഞ് മുന്നോട്ട് പോകുക എന്നാണ്. അഗ്രക്കോ നദി ഈ നാപ്പോ നദിയിലേക്ക് വന്ന് ചേരുകയാണ്. ആ നദിയിലേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരുന്ന വെള്ളത്തിൻ്റെ ഒഴുക്കിന് എതിരായിട്ട് സഞ്ചരിച്ച് വേണം ആ നദിയിലൂടെ ഇവർക്ക് പോകുവാനായിട്ട്. ഇതിൽ എങ്ങോട്ടാണ് പോകേണ്ടത് അല്ലെങ്കിൽ ഫ്രാൻസിസ്കോ ഒറിയാന ഇതിൽ ഏത് നദിയാവും തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക? എന്നാൽ നമുക്ക് ഇന്നറിയാം ഫ്രാൻസിസ്കോ ഒറിയാന ഈ നാപ്പോ നദി വഴി തന്നെയാണ് മുന്നോട്ട് പോയത്. ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും ആമസോൺ എന്ന വൻ നദിയിലേക്ക് വന്ന് ചേരും. ആ നദിയിലാണ് ഇപ്പോൾ ഈ ഫ്രാൻസിസ്കോ ഒറിയാനയും സംഘവും ഉള്ളത്. ഇത് പക്ഷേ ഈ പിനേതയ്ക്ക് അറിയില്ലല്ലോ. ഒരു തീരുമാനം എടുക്കുവാനും വേണ്ടിയിട്ട് പിനേത വഞ്ചികൾ ഈ നാപ്പോ നദിയുടെ തീരങ്ങളിലേക്ക് അടുപ്പിച്ചു. അവിടെ അവർ നിലത്തിറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ ഒരു തെളിഞ്ഞ പ്രദേശം കണ്ടെത്തി. അവിടെ വാളുകൊണ്ട് വെട്ടിയ പാടുകൾ മരത്തിലുണ്ടായിരുന്നു. അതുമാത്രവുമല്ല കിടക്കുവാൻ വേണ്ടിയിട്ട് ചെടികൾ വെട്ടി മാറ്റിയിട്ട് മെത്തെ ഒരുക്കിയിരിക്കുന്നതൊക്കെ അവർ കണ്ടു. പക്ഷേ ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ടാകുക ആഴ്ചകൾക്ക് മുൻപേയാണ്. അതായത് ഫ്രാൻസിസ്കോ ഒറിയാനയും സംഘവും ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. എന്തിനാവാം അവർ ക്യാമ്പ് ചെയ്തിട്ടുണ്ടാവുക? രാത്രി കിടക്കാനാണ്. പക്ഷേ അവിടെ ഒന്ന് രണ്ട് ദിവസങ്ങൾ അവർ ക്യാമ്പ് ചെയ്തതായിട്ട് ഇദ്ദേഹത്തിന് മനസ്സിലായി. ചുരുക്കത്തിൽ ഫ്രാൻസിസ്കോ ഒറിയാന അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഭക്ഷണം അന്വേഷിക്കുവാൻ വേണ്ടിയിട്ട് ആളുകളെ പറഞ്ഞു വിട്ടിട്ടുണ്ടാവണം. അവർ തിരിച്ചെത്തിയ ശേഷമാവണം ഇവിടെ നിന്ന് ഒറിയാന പോയിട്ടുണ്ടാവുക. പക്ഷേ എങ്ങോട്ടാണ് പോയത്? ഒറിയാന അവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല. ഒരു മാർക്കോ അടയാളമോ ഇവർക്ക് വേണ്ടുന്ന സൂചകങ്ങളോ ഒന്നും അവിടെയില്ല. സാധാരണ അയാളത് ചെയ്യേണ്ടതാണ്. അവസാനം ഫ്രാൻസിസ്കോ ഒറിയാന അഗ്രക്കോ നദിയാവാം തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക എന്ന് പിനേത ഊഹിച്ചു. പക്ഷേ അത് തെറ്റായിരുന്നു എന്ന് ഇന്ന് നമുക്കറിയാം. അങ്ങനെ വെറും ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിനേതയും സംഘവും അഗ്രക്കോ നദി വഴി മുന്നോട്ട് അല്ലെങ്കിൽ മുകളിലേക്ക് സഞ്ചരിക്കാനായിട്ട് ആരംഭിച്ചു. അതായത് ഒഴുക്കിനെതിരെയാണ് ഇവരിപ്പോൾ സഞ്ചരിക്കുന്നത്. വളരെയധികം പ്രയാസപ്പെട്ടിട്ടാണ് ഇവർ ഈ ഒഴുക്കിനെതിരെ വഞ്ചികൾ തുഴഞ്ഞ് മുന്നേറുന്നത്. ഇങ്ങനെയും ഒറിയാനയെ കണ്ടെത്തണം അല്ലെങ്കിൽ ഭക്ഷണമെങ്കിലും കണ്ടെത്തണം, ഇതായിരുന്നു അവരുടെ ഉദ്ദേശം. എന്നാൽ കുറേ ദൂരം കഴിഞ്ഞിട്ടും ഗ്രാമങ്ങളുടെ ലക്ഷണമൊന്നും അവർ കണ്ടില്ല. ഇരുവശങ്ങളിലും ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന മരങ്ങളാണ്. അവിടെയൊന്നും ഗ്രാമങ്ങൾ കാണാനായിട്ട് സാധ്യതയില്ല. എന്നാൽ രണ്ട് ദിവസങ്ങൾ കൂടി ഇവർ ഈ രീതിയിൽ സഞ്ചരിച്ച് കഴിഞ്ഞപ്പോഴേക്കും നദിയുടെ വലത്ത് വശത്ത് കുറേയേറെ സ്ഥലങ്ങൾ വെട്ടിത്തെളിച്ചിട്ടിരിക്കുന്നത് ഇവർ കണ്ടു. അങ്ങനെ വെട്ടിത്തെളിച്ചിട്ട സ്ഥലങ്ങളിൽ അകത്തുള്ള ഗ്രാമങ്ങളിലേക്കുള്ള കാട്ടുവഴികൾ പോകുന്നതും ഇവർ ശ്രദ്ധിച്ചു. അതോടുകൂടിയിട്ട് ഇവർക്ക് ഒരേ സമയം ആശ്വാസവും പരിഭ്രാന്തിയും ഉണ്ടായി. ആശ്വാസം ഇതാണ്, ഗ്രാമങ്ങളുണ്ട്, ഭക്ഷണം കിട്ടാൻ സാധ്യതയുണ്ട്. പരിഭ്രാന്തി ഏതാണ്? ഇവർ ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയും ഉണ്ട്. എന്താണെങ്കിലും രണ്ടും കൽപ്പിച്ച് പിനേതയും സംഘവും ഈ വെട്ടിത്തെളിച്ചിട്ട കാട് വെട്ടിത്തെളിച്ചിട്ട സ്ഥലത്ത് ഇറങ്ങി കണ്ട ഊടുവഴിയിലൂടെ അകത്തേക്ക് കാട്ടുവഴിയിലൂടെ അകത്തേക്ക് ഇവർ നടന്നു തുടങ്ങി. ഇവർക്കറിയാം അറ്റത്ത് ഒരു ഗ്രാമമോ അല്ലെങ്കിൽ ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലത്തേക്കോ ആവാം ഇവരെ എത്തിച്ചേരുന്നത്. അവിടെ ഇവരെ കാത്തിരിക്കുന്നത് ഉറപ്പായും ആക്രമണം തന്നെയാണ്. പക്ഷേ ഭക്ഷണം കിട്ടിയേ തീരൂ. അതുകൊണ്ടാണ് ഇവരിതേ വഴി തന്നെ മുന്നോട്ട് പോയത്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴേക്കും വിശാലമായ തോട്ടങ്ങളാണ് ഇവർ കാണുന്നത്. എന്ത് തോട്ടങ്ങളാണ്? നമ്മുടെ കപ്പ, മരച്ചീനിയുടെ വിശാലമായ തോട്ടങ്ങൾ. എന്നാൽ ആ തോട്ടങ്ങൾ മനുഷ്യൻ വെച്ച് പിടിപ്പിച്ചതാണെങ്കിലും അതാരും ഇപ്പോൾ പരിരക്ഷിക്കുന്നില്ല. കാട് പിടിച്ച് കിടക്കുന്ന അവസ്ഥയാണ് എന്നവർക്ക് മനസ്സിലായി. കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും അവരൊരു ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. പക്ഷേ ആ ഗ്രാമം വിജനമായിരുന്നു. ഉപേക്ഷിക്കപ്പെട്ട ഒരു ഗ്രാമമായിരുന്നു അത്. അത് ഇന്നും ഇന്നലെ ഒന്നുമല്ല. ഇവരെ കണ്ട് പേടിച്ചോടിയതൊന്നുമല്ല. ആഴ്ചകൾ, മാസങ്ങൾക്ക് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അവിടം വിട്ടു പോയിട്ടുണ്ട്. ഉറപ്പായും മറ്റേതെങ്കിലും ഗോത്രവർഗ്ഗക്കാരുടെ ആക്രമണം പേടിച്ചാവണം ഇവർ ഇവിടം വിട്ട് പോയത്. എന്താണേലും പിനേതയ്ക്കും സംഘത്തിനും ആശ്വാസമായി. ആക്രമണങ്ങൾ ഒന്നും ഉണ്ടാവില്ല. ഏക്കർ കണക്കിന് വിശാലമായിട്ട് കിടക്കുന്ന മരച്ചീനി തോട്ടങ്ങൾ. ഈ മരച്ചീനികൾ പച്ചക്കെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും, അല്ലെങ്കിൽ ഇത് വയറിന് അസുഖം ഉണ്ടാക്കും, ശരീരത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് ഇവർക്ക് നേരത്തെ തന്നെ മനസ്സിലായതാണ്. ഇതിന് മുമ്പ് ഇവരിത് ടേസ്റ്റ് ചെയ്തും അല്ലെങ്കിൽ ഭക്ഷിച്ചും ഒക്കെ നോക്കിയിട്ടുള്ളതാണ്. ഇത് പാകം ചെയ്താണ് കഴിക്കേണ്ടത് എന്ന് ഇതിനു മുമ്പ് കണ്ട നേറ്റീവ് വർഗ്ഗക്കാർ ഇവരോട് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ഇവരിത് പാകം ചെയ്യുവാനുള്ള വഴികൾ അന്വേഷിച്ചു. ഭാഗ്യത്തിന് ആ ഗ്രാമത്തിൽ, ഉപേക്ഷിക്കപ്പെട്ട ആ ഗ്രാമത്തിലെ ആളുകളുടെ പാത്രങ്ങൾ, കലങ്ങളും ഒക്കെ കിടപ്പുണ്ടായിരുന്നു. അതെല്ലാം വെച്ചിട്ട് ഇവർ ഉടൻ തന്നെ ഈ മരച്ചീനി വെട്ടിയെടുത്ത് പുഴുങ്ങി ഭക്ഷണമാക്കി കഴിക്കാനായിട്ട് ആരംഭിച്ചു. ഇങ്ങനെ നൂറുകണക്കിന് വിശാലമായിട്ടുള്ള മരച്ചീനി കൃഷി ആ ഭാഗങ്ങളിൽ അന്ന് നടത്തിയിരുന്നത് സിയോണ സെക്കയ്യ എന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ എങ്കിലും ഇന്നുമുണ്ട്. പക്ഷേ അവർ രണ്ട് വിഭാഗങ്ങളായിട്ടാണ് ഇന്ന് താമസിക്കുന്നത്, സിയോണ വിഭാഗവും സെക്കോയ്യ വിഭാഗവും. അതായത് ഈ രണ്ട് പേരും ഒന്നിച്ച്, ഈ രണ്ട് കൂട്ടരും ഒന്നിച്ച് ഈ ഭാഗങ്ങളിൽ
ഈ അഗ്രിക്കോ എന്ന് പറയുന്ന നദിയുടെ തീരങ്ങളിൽ 500 കൊല്ലങ്ങൾക്ക് മുമ്പ് താമസിച്ചിരുന്ന ആളുകളാണ്. പിന്നീട് എപ്പോഴോ ഇവർ തമ്മിൽ തെറ്റിയിട്ട് 2 വർഗ്ഗക്കാരായിട്ട് മാറിയതാണ്. എന്താണെങ്കിലും ആഹാരമൊക്കെ കഴിച്ചിട്ട് വിജനമായിട്ട് തീർന്ന ഈ ഗ്രാമത്തിൽ ഇവർ 1-2 ദിവസങ്ങൾ പിന്നെയും സംഘവും താമസിച്ചു. അതിനുശേഷം വള്ളങ്ങൾ നിറച്ച് ഈ മരച്ചീനി ഇവർ വെട്ടി കയറ്റി. ശേഷം വന്ന വഴിയെ തന്നെ, അതായത് അഗ്രിക്കോ നദിയിലൂടെ, ഇപ്പോൾ അഗ്രിക്കോ നദിയുടെ ഓപ്പോസിറ്റ് വശത്തോടാണ് ഇവർ പോകുന്നത്, അതായത് ഒഴുക്കിനനുസരിച്ചിട്ടാണ്. ആ അഗ്രിക്കോ നദി നേരെ നാപ്പോ നദിയിൽ ചെന്ന് ചേരും. അതിനുശേഷം നാപ്പോ നദിയിലൂടെ ഒഴുക്കിനെതിരെ നീങ്ങി വേണം ഇവർക്ക് ഗോൺസാലോ പിസാറോയും സംഘവും കിടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലാനായിട്ട്. എന്താണെങ്കിലും ദിവസങ്ങളെടുത്ത് അവരത് സാധിക്കുക തന്നെ ചെയ്തു. ഈ മരച്ചീനിയും ബാക്കി സാധനങ്ങളും ഒക്കെ ആയിട്ട് അവർ പിസാറോയുടെ ക്യാമ്പിൽ എത്തിച്ചേർന്നു. ആകെ 27 ദിവസങ്ങളാണ് ഈ ഒരു ദൗത്യത്തിന് പിനേദ എടുത്തത്. പിനേദയുടെ കയ്യിൽ നിന്നും കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗോൺസാലോ പിസാറോ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു. ഫ്രാൻസിസ്കോ ഓറിയാന തന്നെയും സംഘത്തെയും സ്പെയിനിനെയും ചതിച്ചിരിക്കുന്നു. കാരണം പിനേദയ്ക്ക് ഇങ്ങനെ ഈ ഒഴുക്കിനെതിരെ കടന്നു വരാമെങ്കിൽ എന്തുകൊണ്ടാണ് ഫ്രാൻസിസ്കോ ഓറിയാനയ്ക്ക് അത് സാധിക്കാതെ വന്നത്? പിനേദ കണ്ടെത്തിയ മരച്ചീനി തോട്ടങ്ങൾ അവനും കണ്ടെത്തിയിട്ടുണ്ടാവണം. വയറു നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് തങ്ങളെയുടെ പട്ടിണി കിട്ടിട്ട് അവർ ഒന്നുകിൽ അഗ്രിക്കോ നദി വഴി പോയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ നാപ്പോ നദി വഴി മുന്നേറിയിട്ടുണ്ടാവണം. തിരികെ ജീവനോടെ കീറ്റോയിൽ എത്തിച്ചേർന്നാൽ ആദ്യം ചെയ്യുന്ന പണി ഇവനെ തൂക്കിക്കൊല്ലുക എന്നതാണ്. ഇതൊക്കെയാണ് ഗോൺസാലോ പിസാറോ ആ സമയത്ത് മനസ്സിൽ വിചാരിച്ചത്. അടുത്ത തവണ ഓറിയാനയെ കാണുന്ന നിമിഷം തന്നെ അയാളെ വധിക്കും എന്ന് പ്രതിജ്ഞ എടുത്തിട്ടാണ് ഗോൺസാലോ പിസാറോ അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചത്. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനിയും ഇവിടെ തുടരുന്നതിൽ അർത്ഥമില്ല എന്ന് ഗോൺസാലോ പിസാറോയ്ക്ക് മനസ്സിലായി. തിരികെ പോകുക തന്നെ. പക്ഷേ അതിനു മുമ്പ് കുറച്ചുകൂടി ഭക്ഷണം ശേഖരിക്കണം. അതുമാത്രവുമല്ല, ഇപ്പോൾ അഗ്രിക്കോ നദി വഴി പോയി വന്ന പിനേദ മറ്റൊരു കാര്യം കൂടെ ഗോൺസാലോ പിസാറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ മരച്ചീനി തോട്ടത്തിൽ ആഹാരമൊക്കെ തിന്ന് ഇവർ 2-3 ദിവസം കിടന്ന സമയത്ത് കുറച്ചാളുകളെ ഈ അഗ്രിക്കോ നദി വഴി വീണ്ടും കുറേ മുകളിലേക്ക് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വരാൻ വേണ്ടിയിട്ട് ഈ പിനേദ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അവർ കണ്ടത് 3-5 ദിവസങ്ങൾ മുന്നോട്ട് പോയ ശേഷം, നദിയുടെ മുകൾ ഭാഗത്തേക്ക് പോയ ശേഷം അവർ കണ്ടത് അങ്ങകലെ ആൻഡീസ് പർവ്വത നിരകളാണ്. ഈ വിവരമാണ് ഗോൺസാലോയെ ഇപ്പോൾ കുറച്ചുകൂടി ഉന്മേഷഭരിതനാക്കിയിരിക്കുന്നത്. അതിൻ്റെ കാരണം ഈ അഗ്രിക്കോ നദി വഴി പോയി കഴിഞ്ഞാൽ തിരിച്ച് ആൻഡീസ് പർവ്വത നിരകളിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. അത് മറികടന്നാൽ പിന്നെ കീറ്റോ നഗരമാണ്. പിസാറോയുടെ ഊഹം ശരിയായിരുന്നു. അഗ്രിക്കോ നദി വഴി മുന്നേറിക്കഴിഞ്ഞാൽ ആൻഡീസ് പർവ്വത നിരകളുടെ താഴ്വരയിൽ എത്തിച്ചേരും. അവിടെ നിന്ന് പർവ്വതം മറികടക്കാനായാൽ പിന്നെ കീറ്റോ നഗരമാണ്. അങ്ങനെ ഇപ്പോൾ പിനേദ പോയി വന്ന വഴിയിലൂടെ തിരിച്ചു പോകുവാൻ വേണ്ടിയിട്ട് ഗോൺസാലയും സംഘവും റെഡിയായി. ഇവരാദ്യം തന്നെ ഈ നാപ്പോ നദി വഴി കുറേ താഴേക്ക് ഒഴുക്കിനനുസരിച്ച് സഞ്ചരിച്ചു. എന്നിട്ട് ഈ അഗ്രിക്കോ നദി നാപ്പോ നദിയിലേക്ക് വന്ന് ചേരുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഇടത്തോട്ട് തിരിഞ്ഞ് ഈ അഗ്രിക്കോ നദിയിലേക്ക് അവർ പ്രവേശിച്ചു. അവിടെ വരെയും വഞ്ചികളിലാണ് അവർ സഞ്ചരിച്ചത്. പിന്നീട് വഞ്ചി അവിടെ ഉപേക്ഷിച്ച ശേഷം കാൽനടയായിട്ടാണ് അവർ ഈ അഗ്രിക്കോ നദിയുടെ തീരങ്ങളിലൂടെ ആൻഡീസ് ലക്ഷ്യമാക്കി നടന്നത്. കാരണം ഈ തോണികളിൽ അഗ്രിക്കോ നദിയുടെ ഒഴുക്കിന് എതിരെ സഞ്ചരിക്കാനായിട്ട് പ്രയാസമാണെന്ന് അപ്പോൾ ഗോൺസാലോ പിസാറോയ്ക്ക് മനസ്സിലായി. അദ്ദേഹത്തിന് മനസ്സിലായി ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ ആവണം ഓറിയാന തിരിച്ചു വരാതിരുന്നത്. പക്ഷേ ഈ ഒരു ദൗത്യം പരാജയപ്പെട്ടത് താൻ മൂലമാണ് എന്ന് ആളുകൾ അറിയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അയാൾ കുറ്റം മുഴുവൻ ഫ്രാൻസിസ്കോ ഓറിയാനയുടെ തലയിലാണ് ചുമത്തിയത്. പോകുന്ന വഴി മുഴുവൻ ആളുകളോട് ഇത് തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. എൽ ഡൊറാഡോ കണ്ടെത്തിയ ശേഷം അവിടെ നിന്ന് കിട്ടുന്ന സ്വർണമെല്ലാം കളക്ട് ചെയ്ത് പുറത്തു വരുന്ന ഫ്രാൻസിസ്കോ ഓറിയാനയെ കാത്തിരിക്കുന്നത് കഴുമരമായിരിക്കും. തൻ്റെ ജ്യേഷ്ഠനോട് ഫ്രാൻസിസ്കോ പിസാറോട് താൻ ഇതെല്ലാം പറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവന് തക്കതായ ശിക്ഷ അദ്ദേഹം കൊടുക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് ഇയാൾ ചിന്തിച്ചിരുന്നത്. നിരാശ ഗോൺസാലോയ്ക്ക് മാത്രമല്ല ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇവിടം വരെ എത്തിയിട്ട് ഒന്നും സമ്പാദിക്കാതെ തിരിച്ചു പോകുന്നതിൻ്റെ വിഷമം ബാക്കിയുള്ള ആളുകൾക്കും ഉണ്ടായിരുന്നു. ഈ ഒരു നിരാശ ഇവരുടെ സകല നീക്കങ്ങളിലും ഉണ്ടായിരുന്നു. അതായത് ആടി ആടി നടന്നു വരുന്ന സോംബികളെ പോലെയാണ് ഇവർ ഈ കാടിനുള്ളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. രോഗമൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ ഈ സംഘത്തിൻ്റെ ഏറ്റവും പുറകിലായിരുന്നു. അതിൽ പലരും ബോധം കെട്ട് നിലത്ത് വീണ് കിടന്ന കാര്യം പോലും ഇവരറിഞ്ഞില്ല. ഗോൺസാലോയുടെ സംഘം നിരാശയുടെയും മാനസിക രോഗത്തിൻ്റെയും അടിമകളായി മാറി. മാത്രവുമല്ല, അതിഭീകരമായ പല ടൈപ്പ് രോഗങ്ങൾ ഇവർക്ക് പിടിപെട്ടു. കൊതുകുകളുടെ ആക്രമണം കാരണം ദേഹം മുഴുവൻ വ്രണമായി തടിച്ചു പഴുത്തു. ഇത് മാത്രവുമല്ല, മുന്നിലുണ്ടായിരുന്ന ആൻഡീസ് പർവ്വത നിരകൾ ഈ സംഘത്തിലെ പകുതി ആളുകളുടെ ജീവൻ എടുക്കുകയും ചെയ്തു. അങ്ങകലെ ഫ്രാൻസിസ്കോ ഓറിയാനയും സംഘവും നേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്നും ഭക്ഷണമൊക്കെ മേടിച്ചിട്ട് സുഖകരമായിട്ട് മുന്നോട്ട് നീങ്ങുന്ന അവസ്ഥയിൽ
ഇങ്ങ് ദൂരെ ആൻഡീസ് പർവ്വത നിരകളിൽ ഗോൺസാലോ പിസാറോയും സംഘവും മരണത്തിൻ്റെ വക്കിലായിരുന്നു. സംഘത്തിൻ്റെ ഏറ്റവും പിന്നിൽ സാവധാനം സഞ്ചരിച്ചു കൊണ്ടിരുന്ന രോഗികളായിട്ടുള്ള ആളുകളെ നോക്കുവാൻ വേണ്ടിയിട്ട് ആരോഗ്യമുണ്ടായിരുന്ന കുറേ ആളുകളെ ഗോൺസാലോ പിസാറോ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിലും അവർക്കും രോഗം വന്നതോടെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനായിട്ട് സാധിക്കാതായി. ഇതിനിടെ ആൻഡീസ് പർവ്വത നിരകൾ കയറുന്നതിന് തൊട്ടു മുമ്പ് നദിയുടെ കരയിലൂടെ പട്ടിണിക്കോലങ്ങളെ പോലെ നീങ്ങിയിരുന്ന ഇവരെ കണ്ടിട്ട് ഈ നദിയിലൂടെ തോണികളിലൂടെ സഞ്ചരിച്ചിരുന്ന നേറ്റീവ്സ് അകലെ നിന്നും ഭക്ഷണ സാധനങ്ങൾ പൊതിയാക്കിയിട്ട് ഇവർക്ക് എറിഞ്ഞു കൊടുത്തു. അടുത്തേക്ക് വരാനായിട്ട് അവർക്ക് ഭയമായിരുന്നു. പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ട് ഗോൺസാലോ പിസാറോ അവരോട് തിരിച്ച് നന്ദി പ്രകടിപ്പിക്കുകയും തൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് സമ്മാനങ്ങൾ ഈ ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ സംഘത്തിലെ ആളുകൾ നേരത്തെ തന്നെ കരുതി വച്ചിരുന്ന കുറച്ച് സമ്മാനങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നല്ലോ, അതെല്ലാം അവർക്ക് ഈ തോണികളിലേക്ക് പകരമായിട്ട് എറിഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇത് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആ വഞ്ചിയിലുണ്ടായിരുന്ന ആളുകളോട് ശരിയായ വഴി ഏത് എന്ന് തിരക്കുവാനായിട്ടും ഗോൺസാലോ തുനിഞ്ഞു. പക്ഷേ അവർ ആംഗ്യഭാഷയിലും അവരുടെ സ്വന്തം ഭാഷയിലും പറഞ്ഞ കാര്യമൊന്നും ഗോൺസാലോ പിസാറോയ്ക്കും സംഘത്തിലുണ്ടായിരുന്ന ആളുകൾക്കും മനസ്സിലായില്ല. ആ ഒരു സമയത്ത് ഫ്രാൻസിസ്കോ ഒറിയാന കൂട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്ന് ആളുകൾ ചിന്തിച്ചു. അത് പക്ഷേ തങ്ങളെ ഇട്ടിച്ചിട്ട് പോയ ഒറിയാനയോട് ദേഷ്യം കൂടാനുള്ള കാരണവുമായി. ആ വഴിയിൽ അവസാനമായിട്ട് കണ്ട സൗഹൃദയരായിട്ടുള്ള നേറ്റീവ്സ് ഇവരോട് ആംഗ്യഭാഷയിൽ പറഞ്ഞു, ഇനി ആൻഡീസ് പർവ്വത നിരകൾ നിങ്ങൾ കയറാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ഗ്രാമങ്ങളില്ല, ഭക്ഷണമില്ല, വെള്ളം കിട്ടാനില്ല. എന്താണേലും അതിനുശേഷമുണ്ടായിരുന്ന ഇവരുടെ ഈ ഗോൺസാലോ പിസാറോയുടെ സംഘത്തിൻ്റെ യാത്രയെ ചരിത്രകാരന്മാർ വിളിക്കുന്നത് ദുരന്തം എന്നാണ്. അങ്ങനെ ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ കടന്നുപോയി. 1542 ജൂൺ മാസത്തിൽ കീറ്റോ നഗരത്തിൻ്റെ പുറത്തുള്ള ഒരു ഗ്രാമപ്രദേശം, ആ ഗ്രാമത്തിൽ നിന്നും അനേകം പാതകൾ ആൻഡീസ് പർവ്വത നിരകളിലേക്ക് കാട്ടുപാതകൾ പോകുന്നുണ്ട്. അതിലൊരു പാതയിൽ ഒരു ദിവസം രാവിലെ കുറച്ചാളുകൾ ആൻഡീസിൽ നിന്ന് നടന്നു വരുന്നത് ഗ്രാമീണർ ശ്രദ്ധിച്ചു. സോംബികളെ പോലെ അല്ലെങ്കിൽ ശവക്കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ആളുകളെ പോലെയാണ് അവർ ആടിത്തൂങ്ങി നടന്നിരുന്നത്. പലർക്കും വസ്ത്രങ്ങളില്ലായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നവരുടെ വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞിട്ട് പ്രാകൃത അവസ്ഥയിലായിരുന്നു. മുഖം മുഴുവൻ രോമം വളർന്നു നിൽക്കുന്നതിനാൽ ആളുകളെ തിരിച്ചറിയാനായിട്ട് അവർക്ക് സാധിച്ചില്ല. ഇത് മാത്രവുമല്ല, പട്ടിണി കാരണം എല്ലാവരും എല്ലും തോലുമായി കഴിഞ്ഞിരുന്നു. ഗോൺസാലോ പിസാറോയുടെ സംഘത്തിൽ ആകെ ഉണ്ടായിരുന്ന 200 പേരിൽ 80 പേർ മാത്രമാണ് ആൻഡീസ് പർവ്വത നിരകൾ മറികടന്ന് തിരിച്ച് കീറ്റോ നഗരത്തിൻ്റെ പുറത്തുള്ള ഈ ഗ്രാമത്തിൽ എത്തിച്ചേർന്നത്. 120 ആളുകൾ വഴിയിൽ മരിച്ചു വീണു. കൂടെ ഉണ്ടായിരുന്ന മൃഗങ്ങളിൽ പകുതിയും ഓടിപ്പോയി. കുറേയൊക്കെ ഇവർ ഭക്ഷിച്ചു. ഇവരുടെ കൂട്ടത്തിൽ ആദ്യം ഉണ്ടായിരുന്ന നേറ്റീവ്സ് ആയിട്ടുണ്ടായിരുന്ന ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ, അവരിൽ കുറേയേറെ ആളുകൾ മരിച്ചു വീണു. ബാക്കിയുള്ളവർ എങ്ങോട്ടൊക്കെയോ ഓടിപ്പോയി. കാട്ടുവഴിയിലൂടെ വേച്ച് വേച്ച് നടന്ന് ഗ്രാമത്തിലേക്ക് വന്ന ആളുകളിൽ ഒരാൾ ഗോൺസാലോ പിസാറോ ആണെന്ന് തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യൻ അയാൾക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഒരു കുതിരയെ സമ്മാനിച്ചു. പക്ഷേ അത് സ്വീകരിക്കാനോ കുതിരപ്പുറത്ത് കയറുവാനോ ഗോൺസാലോ വിസമ്മതിച്ചു. അതിനുശേഷം ഗോൺസാലോ ആദ്യമേ കണ്ട ഒരു പള്ളിയിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് കയറി. ആദ്യമേ തന്നെ തന്നെ ഇവിടം വരെ ജീവനോടെ കൊണ്ട് എത്തിച്ച ദൈവത്തോട് നന്ദി പറഞ്ഞു. കൂട്ടത്തിൽ ഫ്രാൻസിസ്കോ ഒറിയാനയെ ശിക്ഷിക്കുന്നതിൽ, കണ്ടുപിടിക്കുന്നതിൽ തന്നെ സഹായിക്കണമെന്നും അയാൾ ദൈവത്തോട് അപേക്ഷിച്ചു. ഇങ്ങനെ ഒരേ സമയത്ത് നന്ദിയും പ്രതികാരവും മനസ്സിൽ മാറി മാറി വന്നുകൊണ്ടിരുന്ന ഗോൺസാലോയുടെ പുറകിൽ ആ പള്ളിയിലെ പുരോഹിതൻ വന്ന് തട്ടിവിളിച്ചു. എന്നിട്ട് ഗോൺസാലോയുടെ ചെവിയിൽ ഒരു രഹസ്യം മന്ത്രിച്ചു. ആ മന്ത്രിച്ച രഹസ്യമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ അവസാനം പറഞ്ഞത്. ഗോൺസാലോ പിസാറോയുടെ ജ്യേഷ്ഠൻ, സ്പാനിഷ് അമേരിക്കയുടെ അധിപൻ, ഇൻകകളുടെ അന്തകൻ, സാക്ഷാൽ ഫ്രാൻസിസ്കോ പിസാറോ വധിക്കപ്പെട്ടു. ഞെട്ടിപ്പോയ ഗോൺസാലോയ്ക്ക് തൻ്റെ കാതുകളെ വിശ്വസിക്കാനായില്ല. അയാൾ ആ പുരോഹിതനോട് ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? സത്യത്തിൽ ഫ്രാൻസിസ്കോ പിസാറോ വധിക്കപ്പെട്ടത് കൃത്യം 1 വർഷം മുമ്പാണ്. അതായത് ഗോൺസാലോയും ഒറിയാനയും കാട്ടിൽ കിടന്ന സമയത്താണ് 1 വർഷം മുമ്പ് പിസാറോ, ഒറിജിനൽ പിസാറോ, വധിക്കപ്പെടുന്നത്. പക്ഷേ കാട്ടിൽ കിടന്നിരുന്ന ഇവർ ഇത് അറിഞ്ഞില്ല എന്ന് മാത്രം. 1541 ജൂൺ മാസത്തിലാണ് ഫ്രാൻസിസ്കോ പിസാറോ വധിക്കപ്പെടുന്നത്. ആ സമയത്ത് ഈ ഗോൺസാലോ പിസാറോയും സംഘവും നമ്മൾ മുമ്പ് പറഞ്ഞ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ സാൻ റഫായേൽ എന്ന് പറഞ്ഞ ആ ജലപാതത്തിൻ്റെ അരികിലായിരുന്നു. ആ സമയത്താണ് ഇവിടെ ഈ ഫ്രാൻസിസ്കോ പിസാറോ വധിക്കപ്പെട്ടത്. എങ്ങനെയാണ് പ്രശസ്തനായ ഈ കോൺക്വിസ്റ്റഡോർ വധിക്കപ്പെട്ടത്? അത് പറയുന്നതിന് മുമ്പ് നമ്മൾ ആദ്യ വീഡിയോയിൽ പറഞ്ഞ 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇൻകകളുടെ മേൽ സമ്പൂർണ്ണ വിജയം നേടിയ ഫ്രാൻസിസ്കോ പിസാറോ 1533 ഇവിടെ നിന്ന് പിടിച്ചെടുത്ത സ്വർണം മുഴുവൻ
ഒരു കപ്പലിലാക്കിയിട്ട് തൻ്റെ അനുജൻ എർണാണ്ടോ പിസാറോയുടെ കയ്യിൽ സ്പെയിനിലേക്ക് രാജാവിന് സമ്മാനമായിട്ട് കൊടുത്തയച്ചിരുന്നു. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നതാണ്. തൻ്റെ വിജയങ്ങൾ ആഘോഷിക്കുവാനും പെറുവിൻ്റെ മേലിലുള്ള തൻ്റെ അധികാരം ഉറപ്പിക്കുവാനൊക്കെ വേണ്ടിയിട്ടാണ് സമ്മാനമായിട്ട് അത്രയും സാധനങ്ങൾ അയാൾ കൊടുത്തയച്ചത്. അങ്ങനെ സമ്മാനമെല്ലാം കൊടുത്തിട്ട് എർണാണ്ടോ പിസാറോ തിരിച്ച് പെറുവിലെത്തുന്ന സമയത്തിനുള്ളിൽ ഫ്രാൻസിസ്കോ പിസാറോയും അയാളുടെ കൂട്ടുകാരനും പങ്കാളിയുമായിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ കച്ചവടത്തിൽ പങ്കാളിയായിട്ടുണ്ടായിരുന്ന അൽമാഗ്രോയും തമ്മിൽ തെറ്റി. പിന്നീട് ഇവർ തമ്മിൽ പൊരിഞ്ഞ യുദ്ധം നടന്നു. ആ ഒരു സമയത്ത് ഫ്രാൻസിസ്കോ പിസാറോയുടെ കൂട്ടത്തിൽ ഈ എർണാണ്ടോ പിസാറോ, നമ്മളിപ്പോൾ വന്നു കയറിയ ഗോൺസാലോ പിസാറോ, നമ്മുടെ ഒറിയാന, ഇവരെല്ലാം ഉണ്ടായിരുന്നു. അവസാനം സ്പാനിഷുകാർ തമ്മിലുണ്ടായ ഈ യുദ്ധത്തിനൊടുവിൽ എർണാണ്ടോ പിസാറോ ഈ അൽമാഗ്രോയെ തടവിലാക്കുകയും ചെയ്തു. യുദ്ധത്തിൽ തടവുകാരനായിട്ട് പിടിച്ച ഈ അൽമാഗ്രോയെ വളരെ നീചമായിട്ട് തടവിലിട്ട് എർണാണ്ടോ പിസാറോ പീഡിപ്പിക്കുകയും 1538 ജൂലൈ 8 ഗറോട്ടിൽ ഇരുത്തി വധിക്കുകയും ചെയ്തു. ഈ ഗറോട്ട് എന്ന് വിളിക്കപ്പെടുന്നത് ഒരു കസേരയാണ്. ആ കസേരയിൽ ഇരുത്തിയിട്ട് ഏതെങ്കിലും വിധേന, കമ്പിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് കഴുത്തിൽ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന പരിപാടിയാണത്. എന്നിട്ട് ഈ അൽമാഗ്രോയുടെ ഈ തല ഇദ്ദേഹം വെട്ടിയെടുത്തിട്ട് പൊതു പ്രദർശനത്തിന് വെക്കുകയും ചെയ്തു. അൽമാഗ്രോയെ വധിച്ചെങ്കിലും അയാളോട് കൂറുണ്ടായിരുന്ന ആളുകളെയും കൂട്ടുകാരെയും പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാനായിട്ട് പിസാറോ സഹോദരന്മാർക്ക് സാധിച്ചില്ല. പക്ഷേ അവർക്ക് ചിലിയിലുണ്ടായിരുന്ന സകല അവകാശങ്ങളും ഫ്രാൻസിസ്കോ പിസാറോ എടുത്തു കളഞ്ഞു. വീട് വെക്കാനോ കച്ചവടം ചെയ്യാനോ ഒന്നിനും അവർക്ക് അവകാശം ഉണ്ടായിരുന്നില്ല. അതായത് സ്പാനിഷ് അമേരിക്കയിൽ അൽമാഗ്രോയെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകൾക്ക് ജീവിക്കാനായിട്ട് ഒരു തരത്തിലും സമ്മതിക്കാത്ത രീതിയിൽ നിയമങ്ങൾ ഇദ്ദേഹം ഈ ഫ്രാൻസിസ്കോ പിസാറോ മാറ്റി. എന്നാൽ സ്പെയിൻകാരൻ തന്നെയായ അൽമാഗ്രോയെ വധിച്ചതിൻ്റെ കാരണം സ്പെയിനിൽ രാജാവിനോട് അറിയിക്കേണ്ട ബാധ്യത ഇദ്ദേഹത്തിന് ഫ്രാൻസിസ്കോ പിസാറോയ്ക്ക് ഉണ്ട്. അതിനു വേണ്ടിയിട്ട് രാജാവിനോട് അൽമാഗ്രോ രാജ്യദ്രോഹിയാണ് എന്നൊക്കെ തെളിയിക്കുന്ന രീതിയിലുള്ള കുറച്ച് കത്തുകളൊക്കെ ആയിട്ട് സഹോദരൻ എർണാണ്ടോയെ വീണ്ടും ഇദ്ദേഹം സ്പെയിനിലേക്ക് അയച്ചു. പക്ഷേ എർണാണ്ടോ പിസാറോ ഈ കത്തുകളൊക്കെ ആയിട്ട് സ്പെയിനിൽ രാജാവിൻ്റെ മുന്നിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അൽമാഗ്രോയുടെ ആളുകൾ അവിടെ എത്തി രാജാവിനോട് അവർക്ക് അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കപ്പലിൽ സ്പെയിനിൽ വന്നിറങ്ങിയ എർണാണ്ടോയെ കാത്തു നിന്നത് പോലീസാണ്. നേരെ ജയിലിലേക്കാണ് അവർ എർണാണ്ടോയെ കൊണ്ടുപോയത്. പിന്നീട് നീണ്ട 20 ഈ എർണാണ്ടോ പിസാറോ സ്പെയിനിൽ ജയിലിൽ തന്നെയായിരുന്നു. അങ്ങനെ 1-2 ശേഷം പെറുവിലും ചിലിയിലും ഉണ്ടായിരുന്ന അൽമാഗ്രോ അനുകൂലികൾക്ക് അവർക്ക് പറ്റിയ ഒരു സമയം വന്നെത്തി. കാരണം ഫ്രാൻസിസ്കോ പിസാറോ ആ സമയത്ത് ഈ ലിമ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് ഒറ്റയ്ക്കാണ്. അയാളുടെ മുതിർന്ന 2 ഒരാൾ സ്പെയിനിൽ തടവിലാണ്. മറ്റേയാൾ ഗോൺസാലോ പിസാറോ, പിന്നെ ഇവരുടെ ബന്ധുവായിട്ടുള്ള ഫ്രാൻസിസ്കോ ഒറിയാന, ഇവർ രണ്ടുപേരും കാട്ടിലുമാണ്. ചുരുക്കത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഇടത്തും വലത്തും ഉണ്ടായിരുന്ന ആളുകൾ ഇപ്പോൾ ഫ്രാൻസിസ്കോ പിസാറോയുടെ കൂട്ടത്തിൽ ഇല്ല. ഫ്രാൻസിസ്കോ പിസാറോ ഇപ്പോൾ താമസിക്കുന്നത് ലിമയിലെ ഒരു വീട്ടിലാണ്. തൻ്റെ ഏറ്റവും ഇളയ അനുജൻ ഫ്രാൻസിസ്കോ മാർട്ടിൻ്റെ കൂട്ടത്തിലാണ് ഇയാൾ ഇപ്പോൾ താമസിക്കുന്നത്. പറ്റിയ അവസരം, കച്ചവടം നടത്താനോ ജീവിക്കുവാനോ പോലും അനുമതി ഇല്ലാതിരുന്ന അൽമാഗ്രോയുടെ അനുകൂലികൾ ഒരു ദിവസം രഹസ്യമായിട്ട് ലിമയിൽ തന്നെ ഉണ്ടായിരുന്ന മരിച്ചുപോയ അൽമാഗ്രോയുടെ മകൻ അൽമാഗ്രോ ദി യങ്ങർ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അവർ യോഗം ചേർന്നു. അൽമാഗ്രോ യങ്ങറിന് ആ സമയത്ത് വെറും 19 മാത്രമാണ് പ്രായം. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഈ ചെറുക്കനെ അവർ വലിച്ചിഴച്ചില്ല. പക്ഷേ ഈ അൽമാഗ്രോ യങ്ങറിൻ്റെ വീട്ടിലാണ് ഇവർ ഫ്രാൻസിസ്കോ പിസാറോയ്ക്ക് എതിരായിട്ടുള്ള ഗൂഢാലോചനകൾ നടത്തിയത്. ചർച്ചകളിലെല്ലാം അൽമാഗ്രോ യങ്ങർ സജീവമായിരുന്നു. അവസാനം ഇവർ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തി, ഫ്രാൻസിസ്കോ പിസാറോയെ വധിക്കുക, അല്ലാതെ ഇവർക്ക് ഇവിടെ ഈ സ്പാനിഷ് അമേരിക്കയിൽ ജീവിക്കാനായിട്ട് സാധ്യമല്ല. ആ സമയം ലിമയിൽ താമസിച്ചുകൊണ്ടിരുന്ന ഫ്രാൻസിസ്കോ പിസാറോ എല്ലാ ഞായറാഴ്ചയും കുറച്ച് ദൂരെയുള്ള ഒരു പള്ളിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ പോകുന്ന വഴിയിൽ ഇദ്ദേഹത്തെ ആക്രമിച്ച് കൊല്ലാം എന്നായിരുന്നു ഇവർ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഫ്രാൻസിസ്കോ പിസാറോയ്ക്ക് ലിമയിൽ ഉടനീളം ചാരന്മാരുണ്ടായിരുന്നു, ഇവരുടെ ഇടയിലും ഉണ്ടായിരുന്നു. അങ്ങനെ ഇക്കാര്യം ലീക്കായി. ഫ്രാൻസിസ്കോ പിസാറോയ്ക്ക് മനസ്സിലായി ഈ വരുന്ന ഞായറാഴ്ച താൻ പള്ളിയിൽ പോകുന്ന സമയത്ത് ആരോ തന്നെ ആക്രമിക്കാനായിട്ട് ഒരുമ്പെടുന്നുണ്ട്. പക്ഷേ ഫ്രാൻസിസ്കോ പിസാറോയ്ക്ക് ഇത് അൽമാഗ്രോയുടെ വീട്ടിൽ നിന്നാണ് ഈ ഒരു ഗൂഢാലോചന നടക്കുന്നത് എന്നുള്ള കാര്യമൊന്നും ആ സമയത്ത് മനസ്സിലായില്ല. ആരൊക്കെയോ തന്നെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇയാളുടെ സ്വഭാവം വെച്ചിട്ട് എന്താണെങ്കിലും ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫ്രാൻസിസ്കോ പിസാറോ ആ ഞായറാഴ്ചത്തെ കുർബാന കാണൽ ഒഴിവാക്കി. ഞായറാഴ്ച പള്ളിയിൽ പോകാതെ തനിക്ക് സുഖമില്ല എന്ന് വൈദികനെ അറിയിച്ച ശേഷം താനും 10-20 കൂട്ടുകാരും വീട്ടിലുണ്ടെന്നും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് വൈദികൻ അവിടം വരെ വരണം എന്നും ഫ്രാൻസിസ്കോ പിസാറോ അപേക്ഷിച്ചു. ഈ വിവരം ഈ അൽമാഗ്രോ അനുകൂലികൾ അറിഞ്ഞു. എന്നാൽ തങ്ങൾ ഇന്ന് നടത്താനായിട്ട് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്ന ഈ ഒരു സംരംഭത്തിൽ നിന്ന് പിന്മാറാനായിട്ട് അവർ തയ്യാറായില്ല. കാരണം
ഇന്ന് പിന്മാറിയാൽ പിന്നീട് ഒരിക്കലും ഇവർക്കത് സാധിക്കില്ല. പള്ളിയിലേക്ക് പോകുന്നതിന് പകരം അവർ നേരെ ഫ്രാൻസിസ്കോ പിസാറോയുടെ വീട്ടിലേക്ക് തിരിച്ചു. 1541 ജൂൺ 26 അതൊരു ഞായറാഴ്ചയാണ് അന്നായിരുന്നു സംഭവം. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ പള്ളിയിൽ പോകാതിരുന്ന ഫ്രാൻസിസ്കോ പിസാറോ വീട്ടിലെ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് മുമ്പ് തൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ഈ സദ്യ ഒരുക്കുന്ന തിരക്കിലായിരുന്നു. ഈ ഫ്രാൻസിസ്കോ പിസാറോ ഉണ്ട് ഈ വീട്ടിൽ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇളയ അനുജനായിട്ടുള്ള ഫ്രാൻസിസ്കോ മാർട്ടിനുണ്ട്, പിന്നെ 20 കൂട്ടുകാരുണ്ട്, കുറേ വേലക്കാരുമുണ്ട്. വീടിൻ്റെ രണ്ടാം നിലയിൽ ഉണ്ടായിരുന്ന ഡൈനിങ് റൂമിലാണ് ഇവർ ഇരുന്നിരുന്നത്. ഈ ഒരു സംഭവത്തിൽ നിന്നും ആളുകൾ അല്ലെങ്കിൽ ഗവേഷകർ പറയുന്നത് തന്നെ വീട്ടിൽ കയറി ആക്രമിക്കാനായിട്ട് ആരും മുതിരില്ല എന്നുള്ള ധാരണയിലായിരുന്നു ഫ്രാൻസിസ്കോ പിസാറോ. എന്നാൽ ഇതേ സമയം ലിമയിലെ തെരുവുകളിലൂടെ കുതിരപ്പുറത്ത് ഫ്രാൻസിസ്കോ പിസാറോയ്ക്ക് മരണം എന്ന് അലറിക്കൊണ്ട് കുറേ ആളുകൾ ഈ വീട് ലക്ഷ്യമാക്കി പാഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു. അവർ വരുന്നത് അകലെ നിന്നും കണ്ട അല്ലെങ്കിൽ കേട്ട പിസാറോയുടെ വേലക്കാർ ഉടൻ തന്നെ അകത്തേക്ക് വന്ന് കയറിയിട്ട് എല്ലാവരും പെട്ടെന്ന് ആയുധമെടുക്കാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തു. എന്നാൽ അക്രമികൾ ഇങ്ങോട്ടേക്ക് വീടിനുള്ളിലേക്ക് വരുന്നു എന്ന് മനസ്സിലാക്കിയ പിസാറോയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന കുറേ ആളുകൾ ആ സമയം പേടിച്ചിട്ട് ജനൽ വഴി പുറത്തേക്ക് ചാടി ഇറങ്ങി ഓടിക്കളഞ്ഞു. പിസാറോ, പിന്നെ രണ്ട് വേലക്കാർ, അനുജൻ, പിന്നെ ഒരു കൂട്ടുകാരൻ, ഇത്രയും പേരാണ് ആ ഡൈനിങ് ഹാളിൽ നിന്നിരുന്നത്. അവരെല്ലാം തന്നെ ആയുധമുണ്ടായിരുന്ന റൂമിലേക്ക് പെട്ടെന്ന് തന്നെ ഓടി. ഇതേ സമയം എതിരാളികൾ താഴത്തെ നിലയിൽ അകത്തെ റൂമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഓടിപ്പോകാതിരുന്ന ഫ്രാൻസിസ്കോ പിസാറോയുടെ ഒരു കൂട്ടുകാരൻ ഇവരോട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചെങ്കിലും വന്ന ആക്രമണകാരികൾ അയാളെ വധിച്ചു കളഞ്ഞു. അതിനുശേഷം അവർ താഴത്തെ നിലയിൽ നിന്നുകൊണ്ട് മുകളിലേക്ക് ഫ്രാൻസിസ്കോ പിസാറോയോട് ഇറങ്ങി വാ, നിന്നെ മുഖം കാണിക്ക്, ധൈര്യമുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വാ എന്നിങ്ങനെ വെല്ലുവിളിച്ചു. ഫ്രാൻസിസ്കോ പിസാറോ ക്രൂരനായ ഒരു മനുഷ്യനായിരുന്നു, പക്ഷേ ഒരിക്കലും ഒരു ഭീരുവായിരുന്നില്ല. ഇത് കേട്ടിട്ട് തൻ്റെ പടച്ചട്ട പകുതി അണിഞ്ഞ രീതിയിൽ ഫ്രാൻസിസ്കോ പിസാറോ ഇവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അവർ 5 അവിടെ നിന്ന് ഇറങ്ങി വന്നത് ഇവരുടെ മുമ്പിലേക്ക്. ഫ്രാൻസിസ്കോ പിസാറോ, അനുജൻ, ഫ്രാൻസിസ്കോ മാർട്ടിൻ, രണ്ട് വേലക്കാർ, ഒരു സുഹൃത്ത്. ഈ 5 എതിരെ വന്ന് നിൽക്കുന്നത് അൽമാഗ്രോ അനുകൂലികളായിട്ടുള്ള 20 പൊരിഞ്ഞ യുദ്ധമാണ് നടന്നത്. ആദ്യമേ തന്നെ ഫ്രാൻസിസ്കോ മാർട്ടിൻ വധിക്കപ്പെട്ടു, പിന്നീട് 2, അവസാനം പിസാറോയുടെ കൂട്ടുകാരനായിട്ടുള്ള ആ മനുഷ്യൻ. ശേഷം ഇവരെല്ലാവരും കൂടെ കൂടിയിട്ട് ഫ്രാൻസിസ്കോ പിസാറോയുടെ നേർക്ക് തിരിഞ്ഞു. പക്ഷേ പിസാറോ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. രണ്ടാളുകളെ, തന്നെ വധിക്കാൻ വന്ന രണ്ടാളുകളെ അയാൾ നിഷ്കരണം കൊലപ്പെടുത്തി. ശേഷം 3 ആളെ ആക്രമിക്കുന്ന സമയത്ത് പുറകിൽ നിന്നിരുന്ന ആൾ ഇയാളുടെ കഴുത്തിന് നേരെ ഈ വാളുകൊണ്ട് വെട്ടുകയും ആ സമയം ഇയാൾ പെടഞ്ഞ് താഴേക്ക് വീഴുകയും ചെയ്തു. താഴേക്ക് വീണ പിസാറോയെ അവർ 18 കൂടിയിട്ട് തുണ്ടം തുണ്ടമായിട്ട് വെട്ടി. പിസാറോ മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഇവർ കുതിരപ്പുറത്ത് വിജയഭേരി മുഴക്കിക്കൊണ്ട് ലിമാ നഗരത്തിൻ്റെ തെരുവുകളിലൂടെ കുതിരയോടിച്ച് ദൂരേക്ക് പോയി മറഞ്ഞു. അങ്ങനെ 1541 ജൂൺ 26 ഞായറാഴ്ച ഉച്ചയാകുന്നതിന് മുമ്പ് 63 പ്രായമുണ്ടായിരുന്ന ഫ്രാൻസിസ്കോ പിസാറോ താൻ ഉണ്ടാക്കിയെടുത്ത സാമ്രാജ്യത്തിൽ സ്പാനിഷുകാരുടെ കയ്യാൽ തന്നെ വധിക്കപ്പെട്ടു. ഈ ഒരു സംഭവകഥ 1 ശേഷം കീറ്റോ നഗരത്തിൻ്റെ വെളിയിലുള്ള ഒരു ഗ്രാമത്തിലെ പള്ളിയിലിരുന്ന് പുരോഹിതൻ്റെ വായിൽ നിന്ന് ഇത് കേൾക്കുന്ന സമയത്ത് ഗോൺസാലോ പിസാറോ തരിച്ചുപോയി. ഇനി ഗോൺസാലോയും അങ്ങ് സ്പെയിനിലെ തടവിൽ കിടക്കുന്ന എർണാണ്ടോയും മാത്രമാണ് പിസാറോ സഹോദരന്മാരിൽ ജീവനോടെ അവശേഷിക്കുന്നത്. കുറച്ചു നേരം ആ പള്ളിയിലിരുന്ന് എന്തൊക്കെയോ ആലോചിച്ച ശേഷം ഗോൺസാലോ പിസാറോ നേരെ കീറ്റോ നഗരത്തിലേക്ക് തൻ്റെ വസതിയിലേക്ക് പോയി. അതിനുശേഷം ആരോഗ്യം വീണ്ടെടുത്ത അയാൾ അവിടെ ഉണ്ടായിരുന്ന പ്രമാണിമാരുടെ ഒരു യോഗം വിളിച്ചുകൂട്ടി. എന്നിട്ട് തൻ്റെ എക്സ്പെഡീഷൻ സംഘത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് അയാൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് വിശദീകരിച്ചു പറഞ്ഞു. എങ്ങനെയാണ് ഇവിടം വരെ എത്തിയത്, ഫ്രാൻസിസ്കോ ഒറിയാന തങ്ങളെ വിട്ടുപോയി, അയാൾ ചതിയനാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഈ പ്രമാണിമാരെ ഇയാൾ ധരിപ്പിച്ചു. ഫ്രാൻസിസ്കോ ഒറിയാനയെ ശിക്ഷിക്കണം എന്നും പറഞ്ഞുകൊണ്ട് സ്പെയിനിലേക്ക് ഗോൺസാലോ പിസാറോ ഒരു കത്ത് അയക്കുകയും ചെയ്തു. പക്ഷേ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ഗോൺസാലോ പിസാറോയുടെ മനസ്സിൽ ഒരു സംശയമുണ്ടായിരുന്നു. ഈ ഫ്രാൻസിസ്കോ ഒറിയാന ഇപ്പോഴും ജീവനോടെ ഉണ്ടായിരിക്കുമോ? നമുക്കിനി ഫ്രാൻസിസ്കോ ഒറിയാനയുടെ കൂട്ടത്തിൽ, അദ്ദേഹത്തിൻ്റെ സംഘത്തിൻ്റെ കൂട്ടത്തിൽ യാത്ര ചെയ്യാം. അവരിപ്പോൾ ഉള്ളത് ആമസോൺ നദിയുടെ തീരത്തുള്ള ഇന്ന് ഇക്കിറ്റോസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു സ്ഥലത്ത്, ഒരു പ്രദേശത്താണ്. പെറൂവിയൻ ആമസോണിൻ്റെ കവാടമാണ് ഇക്കിറ്റോസ്. ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് 1 നദികൾ ആമസോണിലേക്ക് വന്ന് ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ആമസോണിന് വീതി വളരെയധികം കൂടുതലാണ്. ഇരുവശങ്ങളിലുമുള്ള തീരങ്ങൾ കാണാൻ സാധിക്കാത്തത്ര രീതിയിൽ വീതി കൂടിയ വലിയ ഈ ആമസോൺ നദി കണ്ടിട്ട് സ്പാനിഷുകാർ തങ്ങൾ ഇത്രയ്ക്ക് പെട്ടെന്ന് അറ്റ്ലാന്റിക്കിൽ എത്തിച്ചേർന്നോ എന്ന് സംശയിച്ചു. സത്യത്തിൽ അവിടെ നിന്നും, ഇക്കിറ്റോസിൽ നിന്നും ഏതാണ്ട് 3,300 അകലെയാണ് അറ്റ്ലാന്റിക് സമുദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് 400,000 ആളുകൾ താമസിക്കുന്ന ഇക്കിറ്റോസ് നഗരത്തിൽ അന്ന് ഒറിയാന 500 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടത്
നാല് കുടിലുകൾ മാത്രമാണ്. എങ്കിൽ പോലും ഇന്നത്തെ ഇക്കിറ്റോസ് നഗരത്തിന് കുറേയേറെ പ്രത്യേകതകളുണ്ട്. ഇത്രയും പേര്, 400,000 പേര് താമസിക്കുന്ന ഇക്കിറ്റോസ് നഗരത്തിലേക്ക് കരമാർഗം നിങ്ങൾക്ക് ചെന്നെത്താനായിട്ട് സാധിക്കില്ല. കാരണം ഇത് ആമസോണിൻ്റെ നടുക്കാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഒന്നുകിൽ ആമസോണിലൂടെ കപ്പലിൽ, ബോട്ടിൽ, അല്ലെങ്കിൽ വായുമാർഗം, അങ്ങനെ മാത്രമേ ഇവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് മാത്രവുമല്ല, കടലിൽ നിന്ന് ഏറ്റവും ഉള്ളിൽ കയറി സ്ഥിതി ചെയ്യുന്ന തുറമുഖ നഗരങ്ങളിൽ ഒന്നാണ് ഇക്കിറ്റോസ്. പക്ഷേ 500 വർഷങ്ങൾക്ക് മുമ്പ് 1542 ഏപ്രിൽ മാസത്തിൽ ഒറിയാനയും സംഘവും ഇതുവഴി പോകുമ്പോൾ ഇരുവശങ്ങളിലും ഇടതൂർന്ന കാടുകളല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഭാവിയിൽ ഇത്രയും അധികം ആളുകൾ താമസിക്കുന്ന ഒരു വൻ നഗരമായി മാറുമെന്ന് ഓറിയാന സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അന്ന് ഈ കാടിൻ്റെ ഇരുവശങ്ങളിലും നദിയുടെ ഇരുവശങ്ങളിലും സൂക്ഷിച്ച് പരതിയാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എൽഡൊറാഡോ തന്നെയായിരുന്നു ഫ്രാൻസിസ്കോ ഓറിയാനയുടെ മനസ്സിൽ. ലോകത്തിലെ വലിയ വലിയ സംസ്കാര സമ്പന്നമായ നഗരങ്ങളെല്ലാം ഇത്തരം വലിയ നദികളുടെ തീരത്താണ് എന്നുള്ള അറിവ് ഓറിയാനയ്ക്ക് അന്നേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുപോലെ വലിയ ആമസോൺ നദിയുടെ തീരത്ത്, നൈലിൻ്റെ തീരത്തുണ്ടായിരുന്നതുപോലെ, സിന്ധു നദിയുടെ തീരത്തുണ്ടായിരുന്നതുപോലെ, ഗംഗയുടെ തീരത്തുണ്ടായിരുന്നതുപോലെ വലിയൊരു സംസ്കാരം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ഇദ്ദേഹം കരുതി. ഒന്നുകിൽ ഈ മഹാനദിയുടെ തീരത്ത്, അല്ലെങ്കിൽ ഈ നദിയിൽ നിന്നും കുറച്ച് ഉള്ളിലേക്ക് മാറി കാട്ടിലെവിടെയെങ്കിലും, എന്താണെങ്കിലും ഒരു സംസ്കാര സമ്പന്നരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും എന്ന് തന്നെയാണ് ഒറിയാന കരുതുന്നത്. സാൻ പെട്രോയും പിന്നെ വിക്ടോറിയയും, ഈ രണ്ട് ബോട്ടുകളും ആമസോൺ നദിയുടെ ഏതാണ്ട് ഒത്ത നടുവിലൂടെയാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം തീരത്തോട് ചേർന്ന് കഴിഞ്ഞാൽ ഈ നേറ്റീവായിട്ടുള്ള ആളുകളുടെ ആക്രമണങ്ങൾ, അവരുടെ കുന്തമേറ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും സുരക്ഷിതമായ ഒരു വഴി ഈ നദിയുടെ ഒത്ത നടുവിലൂടെ നീങ്ങുക എന്നുള്ളതാണ്. ആദ്യമൊക്കെ ഇന്നത്തെ ഇക്കിറ്റോസ് നഗരത്തിൻ്റെ ആ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന നേറ്റീവ് വർഗ്ഗക്കാർ, അവർ വലിയ കുഴപ്പക്കാരായിട്ടുണ്ടായിരുന്ന ആളുകളൊന്നും ആയിരുന്നില്ല. ഒരു ഗ്രാമത്തിൽ 10ഓ 20ഓ കുടിലുകൾ കാണും. അങ്ങനെ ഉള്ള ചിതറിക്കിടക്കുന്ന ഗ്രാമങ്ങൾ മാത്രമാണ് ഈ ആമസോണിൻ്റെ തീരത്ത് അക്കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്പാനിഷുകാർക്കെതിരെ ഒരു സംഘടിതമായ ആക്രമണം നടത്താനൊന്നും അവർക്ക് സാധിക്കുമായിരുന്നില്ല. ഇവരെ കാണുമ്പോൾ തന്നെ അവർ ആ ഗ്രാമങ്ങളിൽ നിന്ന് ഓടി ഒളിക്കും ഉള്ളിലെ കാടുകളിലേക്ക്. ഈ സ്പാനിഷുകാർ എന്ത് ചെയ്യും, അങ്ങനെ ആളുകൾ പോയി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നതോടെ ഈ തീരത്തേക്ക് ഇവർ ഇവരുടെ ബോട്ടുകൾ അടുപ്പിക്കുകയും ഇവർ ഈ ഗ്രാമങ്ങളിൽ ചെന്നിട്ട് അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ, കിഴങ്ങുകൾ, ചോളം, പിന്നെ മീനുകൾ, ഇതെല്ലാം എടുത്തുകൊണ്ട് ഇങ്ങ് പോരുകയും ചെയ്യും. അങ്ങനെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ ഇക്കിറ്റോസ് നഗരം, അല്ലെങ്കിൽ ഇന്നത്തെ ഇക്കിറ്റോസ് ഭാഗങ്ങൾ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയത്ത് ഇവർക്ക് ആഹാരത്തിന് യാതൊരു മുട്ടും ഉണ്ടായില്ല. കാരണം ഇവരെ കാണുമ്പോൾ തന്നെ ഈ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഗ്രാമങ്ങളിലെ ആദിവാസികൾ ഓടിപ്പോവുകയും ഇവർ ചെന്ന് ഭക്ഷണം എടുക്കുകയും ചെയ്തുകൊണ്ടാണ് ഇരുന്നിരുന്നത്. എന്നാൽ ഇതൊന്നും അധികകാലം, അധിക ദിവസങ്ങൾ മുന്നോട്ട് പോയില്ല. പിന്നീട് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഗ്രാമങ്ങളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വന്നു. പിന്നീട് ഇരുവശങ്ങളിലും, നദിയുടെ ഇരുവശങ്ങളിലും ഒരൊറ്റ ഗ്രാമം പോലും അവർ കണ്ടില്ല. അതോടുകൂടിയിട്ട് ഇവർക്ക് ഭക്ഷണം കിട്ടാതായി. കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം തീരാറുമായി. തീരത്ത് ഗ്രാമങ്ങൾ കണ്ടില്ല എന്ന് മാത്രമല്ല, രാത്രികാലങ്ങളിൽ ഇവർക്ക് തീരത്തോട് ഈ ബോട്ടുകൾ അടുപ്പിച്ചിട്ട് അവിടെ സുരക്ഷിതമായിട്ട് കിടന്ന് ഉറങ്ങുവാനുള്ള സൗകര്യം പോലും ആമസോണിൻ്റെ ആ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നില്ല. കാരണം വെള്ളത്തിനോട് ചേർന്ന് വരെയാണ് ഈ തടികൾ, മരങ്ങൾ, സസ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത്. അവിടെ ഒരു ബീച്ച് പോലും ഉണ്ടായിരുന്നില്ല. ഇരുവശങ്ങളിലും വെള്ളത്തോട് ചേർന്ന് തന്നെ നിബിഡ വനമാണ്. പിന്നെ എങ്ങനെയാണ് ഇവർ ഈ ബോട്ടുകൾ അടുപ്പിക്കുന്നത്? രാത്രിയിൽ ഈ ആമസോൺ നദിയുടെ നടുവിൽ കിടന്നുകൊണ്ട് ഉറങ്ങുക എന്ന് പറയുന്നത് നല്ല പണിയല്ല. കാരണം ഇവരുടെ ബോട്ടുകൾ ഒഴുകിക്കൊണ്ടാണ് ഇരിക്കുന്നത്. രാത്രി എങ്ങോട്ടെങ്കിലും ചെന്ന് കയറിക്കഴിഞ്ഞാൽ ഇവരറിയില്ല. രാത്രിയിൽ ഇവർക്കൊന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാ രാത്രിയിലും നല്ലൊരു ബീച്ച് കണ്ടെത്തി അവിടേക്ക് ഈ ബോട്ടുകൾ അടുപ്പിച്ചിട്ട് കരയിലും ഈ ബോട്ടുകളിലും ഒക്കെ ആയിട്ടാണ് ഇവർ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നത്. കുറച്ച് പേര് കാവൽ നിൽക്കും, ബാക്കിയുള്ള ആളുകൾ ഉറങ്ങും. അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ ഈ ബോട്ടുകൾ അടുപ്പിക്കാൻ പോലും ഇവർക്ക് പറ്റുന്നില്ല. രാത്രിയിൽ പോലും ഇവർ സാവധാനം തുഴഞ്ഞു തന്നെയാണ് ലക്ഷ്യമില്ലാതെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ മെയ് 12 ആയതോടെ അന്നത്തെ ദിവസം പകല് കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു. അങ്ങകലെ ഗ്രാമങ്ങളിൽ നിന്നുള്ള പുക പടലങ്ങൾ ഇവരുടെ കണ്ണിൽ ദൃശ്യമായി. നേരത്തെ കിട്ടിയ അറിവനുസരിച്ചിട്ട് സൗഹൃദരല്ലാത്ത മാച്ചിപ്പാരോ എന്ന് വിളിക്കപ്പെടുന്ന ഗോത്രത്തിലെ ആളുകളാണ് ഇനിയുള്ള ഭാഗങ്ങളിൽ താമസിക്കുന്നത്. അവർ ഈ വരുന്ന സ്പാനിഷുകാരോട് മാത്രമല്ല, ആ ആമസോൺ ഭാഗങ്ങളിൽ ബാക്കി താമസിക്കുന്ന ഗോത്രവർഗ്ഗക്കാരോട് പോലും യുദ്ധം ചെയ്യുന്ന സൗഹൃദരല്ലാത്ത ഗോത്ര വിഭാഗമാണ്. ഇവർ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആമസോൺ നദിയുടെ ഇടത്ത് വശം ചേർന്നിട്ട് 100 കണക്കിന് കിലോമീറ്റർ നീളത്തിലാണ് ഇടതടവില്ലാതെ വീടുകൾ ഇരിക്കുന്നത്. അത്രയ്ക്ക് ആളുകളുണ്ട് ഈ മാച്ചിപ്പാര ഗോത്രത്തിൽ. ഒറിയാന സംഘത്തിലുണ്ടായിരുന്ന പുരോഹിതനായിട്ടുള്ള കർവഹാലിൻ്റെ റിപ്പോർട്ട് പറയുന്നത് ഏതാണ്ട് 30 കിലോമീറ്റർ ദൂരത്തോളം
ഇടയ്ക്കൊരു ഗ്യാപ്പ് പോലും ഇല്ലാതെ കുടിലുകൾ അയാൾ കണ്ടു എന്നാണ്. അത്രയ്ക്കും വലിയ ജനനിബിഡമായ ഒരു സ്ഥലത്താണ് ഇവരിപ്പോഴും വന്ന് പെട്ടിരിക്കുന്നത്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ഇവരെ ആക്രമിക്കാനായിട്ട് വരുന്ന ആളുകളാണ്. ആമസോൺ വനത്തിലോ ആമസോൺ നദിയുടെ തീരത്തോ അല്ലെങ്കിൽ ഈ സ്പാനിഷ് അമേരിക്കയിലോ കാട്ടിനുള്ളിൽ ഇത്രയ്ക്കും വിശാലമായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ താമസിക്കുന്ന ഗോത്രവർഗ്ഗക്കാരെ സ്പാനിഷുകാർ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. സാൻ പെട്രോയും വിക്ടോറിയയും മാച്ചിപ്പാരോ മേഖലയിൽ പ്രവേശിച്ചതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. തീരങ്ങൾ സജീവമായി, ആളുകൾ ഓടിക്കൂടാനായിട്ട് തുടങ്ങി. ഈ വീടുകളിൽ നിന്ന് ആണുങ്ങൾ പുറത്തേക്ക് കുന്തമൊക്കെ ആയിട്ട് ഇറങ്ങി വരാനായിട്ടും അവർ തീരത്ത് നിന്നുകൊണ്ട് കൂട്ടം ചേർന്ന് നിന്നുകൊണ്ട് ഇവരെ വെല്ലുവിളിക്കാനായിട്ടും ആരംഭിച്ചു. അത്യുച്ചത്തിൽ മുഴങ്ങി കേൾക്കുന്ന പെരുമ്പറകളുടെ ശബ്ദം കാരണം സ്പാനിഷുകാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് പോലും കേൾക്കാനായിട്ട് സാധിക്കുന്നില്ല. അതിൻ്റെ കൂട്ടത്തിൽ തീരത്ത് നിൽക്കുന്ന ആളുകളുടെ ഉച്ചത്തിലുള്ള വെല്ലുവിളികൾ, അതും പോരാഞ്ഞിട്ട് മുന്നിൽ വിശാലമായ ആമസോൺ നദി നിറയെ ശത്രുക്കളുടെ മാച്ചിപ്പാരോ വർഗ്ഗക്കാരുടെ തോണികൾ വന്ന് നിറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു രംഗം കണ്ടിട്ട് ഈ രണ്ട് ബോട്ടുകളിലും ഉണ്ടായിരുന്ന സ്പാനിഷുകാരുടെ ഉള്ളൊന്ന് പിടഞ്ഞു. ഇതിനു വേണ്ടിയിട്ടാണോ ഇത്രയും ദൂരം കഷ്ടപ്പെട്ടിട്ട് ഇവിടെ എത്തിച്ചേർന്നത്? ഇവിടെ വന്ന് മരിക്കാനാണോ ഞങ്ങളുടെ വിധി? ഇതൊക്കെ അവരാലോചിച്ചു. എന്നാൽ ഫ്രാൻസിസ്കോ ഒറിയാനയ്ക്ക് യാതൊരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. അയാൾ തീരങ്ങളിലേക്ക് ഗ്രാമങ്ങളിലേക്ക് സൂക്ഷിച്ചു നോക്കി. ആ ഒരു സമയത്ത് ഒറിയാന കണ്ടത് ആണുങ്ങൾ സ്ത്രീകളെയും കുട്ടികളെയും പുറകിലത്തെ കാടിനുള്ളിലേക്ക് മാറ്റുന്ന രംഗമാണ്. അതോടുകൂടിയിട്ട് ഒറിയാനയ്ക്ക് മനസ്സിലായി അവരൊരു തുറന്ന ആക്രമണത്തിനാണ് കോപ്പ് കൂട്ടുന്നത്. തങ്ങൾ ഈ ഗ്രാമങ്ങൾ ആക്രമിച്ചേക്കാം എന്നൊരു ഭയം അവർക്കുണ്ട്. അതുകൊണ്ടാണ് സ്ത്രീകളെയും കുട്ടികളെയും അവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റുന്നത്. ഒറിയാന ഉടൻ തന്നെ സാൻ പെട്രോ, വിക്ടോറിയ ഈ രണ്ട് ബോട്ടുകളിലെ ആളുകളോട് ഈ രണ്ട് ബോട്ടുകളും പെട്ടെന്ന് തന്നെ അടുപ്പിക്കാനും ഇത് പിന്നീട് അകന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വടം വെച്ചിട്ട് അങ്ങോട്ടും കെട്ടാൻ വേണ്ടിയിട്ടും ഇദ്ദേഹം ഉത്തരവിട്ടു. അതിൻ്റെ പ്രധാന കാരണം ഈ രണ്ട് ബോട്ടുകൾ രണ്ടായിട്ടാണ് ഈ ആമസോൺ നദിയിലൂടെ സഞ്ചരിക്കുന്നതെങ്കിൽ ഇവർ ഈ മാച്ചിപ്പാരോകൾ ഈ രണ്ട് ബോട്ടുകളെയും സെപ്പറേറ്റായിട്ട് ആക്രമിക്കുകയും ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരികയും ചെയ്യും. എന്നാൽ ഈ രണ്ട് ബോട്ടുകളും ഒരുമിച്ച് കൂട്ടിക്കെട്ടിയിട്ട് ഒരുപോലെ ഒരു കപ്പൽ പോലെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രതിരോധിക്കാനായിട്ട് എളുപ്പമാണ്. ഈ രണ്ട് ബോട്ടുകൾക്കിടയിലുള്ള വിടവിലൂടെ ഒരു കാരണവശാലും മാച്ചിപ്പാരോകളുടെ വള്ളങ്ങൾ കയറി വരാൻ പാടില്ല എന്ന് ഈ ഫ്രാൻസിസ്കോ ഒറിയാന തൻ്റെ ആളുകളോട് പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് ചൂണ്ട് വില്ലുകൾ ഉപയോഗിക്കുന്ന, ക്രോസ് ബോകൾ ഉപയോഗിക്കുന്ന ആളുകളെ ഈ ബോട്ടുകളുടെ അകത്തെ വശങ്ങളിൽ ഇതിനുള്ളിലൂടെ ശത്രുക്കൾ വയരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ അവിടെ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് നിയോഗിച്ചു. ശത്രുക്കളുടെ തോണികൾ ഇപ്പോഴടുത്തെടുത്ത് വരികയാണ്. ആമസോണിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തൂടെയാണ് ഈ രണ്ട് ബോട്ടുകളും ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ശത്രുക്കൾ ബോട്ടുകളുടെ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ആക്രമിക്കണം. അതുകൊണ്ട് തന്നെ ചൂണ്ട് വില്ലുകൾ, ക്രോസ് ബോകൾ ഉണ്ടായിരുന്നവർ, തോക്കുകൾ ഉണ്ടായിരുന്നവർ ഇവരോടെല്ലാം പെട്ടെന്ന് തന്നെ സജ്ജരാകാൻ വേണ്ടിയിട്ട് ഒറിയാന പറഞ്ഞു. പക്ഷേ ഇതിനിടയ്ക്ക് ചെറിയൊരു പ്രശ്നം പറ്റി. തലേ ദിവസം അല്ലെങ്കിൽ മുമ്പുള്ള ദിവസങ്ങളിൽ കനത്ത മഴയായിരുന്നു. ആ ഒരു മഴ കാരണം ഈ ഗൺ പൗഡറിൽ നല്ല രീതിയിൽ ഈർപ്പം പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തോക്കുകൾ ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പാകത്തിലായിരുന്നില്ല. ചൂണ്ട് വില്ലുകൾ, ക്രോസ് ബോകൾ ഉപയോഗിച്ച് തന്നെ വേണം ഈ അടുത്ത് വരുന്ന തോണികളിലുള്ള മാച്ചിപ്പാരോകളെ നേരിടാൻ. ഉടൻ തന്നെ മാച്ചിപ്പാരോകളുടെ തോണികളിൽ നിന്നും ശക്തമായ കുന്തമേർ ആരംഭിച്ചു. പക്ഷേ ഈ സ്പാനിഷുകാർ മാച്ചിപ്പാരോകളെ പോലെ നഗ്നരായിട്ടല്ല നിൽക്കുന്നത്, ഇവരുടെ ദേഹത്ത് പടച്ചട്ടകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വന്ന കുന്തങ്ങളിൽ പലതും ലക്ഷ്യം കാണാതെ പോവുകയും ലക്ഷ്യമെത്തിയത് ദേഹത്ത് കൊണ്ടതൊന്നും പരിക്കേൽപ്പിക്കാതെ പോവുകയും ചെയ്തു. എന്നാൽ തിരിച്ച് സ്പാനിഷുകാരുടെ ചൂണ്ടുവിലിന്, ക്രോസ് ബോകൾക്ക് ഈ തോണികളിൽ നഗ്നരായിട്ട് നിൽക്കുന്ന ഈ മാച്ചിപ്പാരോകളുടെ ദേഹത്ത് മുറിവുണ്ടാക്കാൻ അല്ലെങ്കിൽ വിടവ് കണ്ടെത്താനായിട്ട് വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ല. ആദ്യമാദ്യം എത്തിയ തോണികളിൽ നിന്നും ക്രോസ് ബോകളിൽ നിന്നുള്ള ശരം ഏറ്റിട്ട് ആളുകൾ ഈ മാച്ചിപ്പാരോകൾ തെറിച്ച് വെള്ളത്തിലേക്ക്, ചോര ഒലിപ്പിച്ച് വെള്ളത്തിലേക്ക് വീഴുന്ന കാഴ്ചയായിരുന്നു ആ സമയം അവിടെ കാണാനായിട്ട് ഉണ്ടായിരുന്നത്. ആക്രമണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ നദിയുടെ ഒഴുക്കിനനുസരിച്ചിട്ട് ഈ രണ്ട് ബോട്ടുകളും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് മുമ്പിലാണ് കുറച്ച് മുമ്പ് ഇവർ ഈ ഗ്രാമങ്ങൾ കണ്ടതെങ്കിൽ ഇപ്പോൾ ഈ ബോട്ടുകളുടെ ഇടത്തുവശം മുഴുവൻ ഈ മാച്ചിപ്പാരോകളുടെ ഗ്രാമങ്ങളാണ്. കരയിൽ നൂറുകണക്കിന് പോരാളികളാണ് അവിടെ നിന്നുകൊണ്ട് ഇവരെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കരമായ ഒച്ച ബഹളം, ആളുകളുടെ അലർച്ച, ചെണ്ടയടി ശബ്ദം. കരയിൽ നിന്നിരുന്ന ചില ആളുകൾ, ചില മാച്ചിപ്പാരോകൾ ക്ഷമ കെട്ടിട്ട് നീന്തി ഈ ബോട്ടിൻ്റെ അരികിൽ എത്താനും വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാം ഈ ക്രോസ് ബോകൾ ഉപയോഗിച്ചാണ് ഇവരെ നേരിട്ടത്. എന്നാൽ ഈ ബോട്ടിൻ്റെ തീരെ അടുത്തേക്ക് വന്ന ആളുകളെ കഠാര വെച്ചിട്ടും ഈ വാളുകൾ വെച്ചിട്ടും ഇവർ നേരിട്ടു. അത്രയും ആയതോടെ ഒറിയാൻ അടവ് മാറ്റി. ഇനിയും ഈ നദിയുടെ മധ്യഭാഗത്ത് നിന്നുകൊണ്ട് ഇവരോട് നേരിടുന്നതിൽ അർത്ഥമില്ല. ഇവർക്ക് വളരെയധികം ആളുകൾ കൂടുതലാണുള്ളത്. അതുകൊണ്ട് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല. എങ്ങനെയും നദിയോട് ചേർന്നിട്ട് ഒരു സ്ഥലത്ത് ഒരു ബേസ് കണ്ടെത്തിയിട്ട് അവിടെ നിന്ന് വേണം പ്രതിരോധിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഒറിയാന തൻ്റെ തുഴക്കാരോട് ആഞ്ഞു വലിച്ചിട്ട് എങ്ങനെയും തീരത്തോട്, ആദ്യം കാണുന്ന ഗ്രാമത്തിൻ്റെ അങ്ങോട്ടേക്ക്
അടുപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ധൈര്യപൂർവ്വം തങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് തങ്ങളുടെ ഗ്രാമത്തിൻ്റെ തീരത്തേക്ക് ഈ ബോട്ടുകൾ വന്ന് അടുക്കുന്നത് കണ്ടിട്ട് സത്യത്തിൽ മാച്ചി പാരോകൾ ഞെട്ടിപ്പോയി. ഇങ്ങനെയൊരു നീക്കം സ്പാനിഷുകാരുടെ ഭാഗത്തു നിന്ന് അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ബോട്ടുകൾ തീരത്തോട് അടുക്കുന്നതിന് മുമ്പ് തന്നെ ധീരന്മാരായിട്ടുണ്ടായിരുന്ന കുറച്ച് സ്പാനിഷ് പടയാളികൾ ആഴം കുറഞ്ഞ വെള്ളത്തിലേക്ക് എടുത്തു ചാടുകയും അവിടെ നിന്ന് നീന്തി കരയിലെത്തി അവിടെ ഉണ്ടായിരുന്ന മാച്ചിപ്പാരകളോട് നേരിട്ട് വാള് വെച്ചിട്ടും കത്തി വെച്ചിട്ടും യുദ്ധം ചെയ്യാനായിട്ട് ആരംഭിച്ചു. സ്പാനിഷുകാരുടെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു ധീരമായ നീക്കമൊന്നും അവർ പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് തീരത്തേക്ക് ഇവർ വന്ന് അടുക്കുകയും ഇവരുടെ വേഷവിധാനങ്ങൾ, വാള്, പരിച, ഇവരുടെ കൂടത്തിലുണ്ടായിരുന്ന കത്തി, പിന്നെ ക്രോസ് ബോകൾ, ഇതെല്ലാം കണ്ടിട്ട് ഇവർ പേടിച്ചു വരണ്ടു. അതോടുകൂടിയിട്ട് ഇവർ തീരത്ത് വന്ന് ചേർന്ന ആ ഭാഗത്തുണ്ടായിരുന്ന വീടുകളിലെ ആളുകൾ പേടിച്ചിട്ട് തൊട്ടു പുറകിലെ കാട്ടിൽ പോയി ഒളിച്ചു. ഈ ഒരു സമയം കൊണ്ട് ബോട്ടുകൾ രണ്ടും തീരത്തോട് വന്ന് ചേർന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ബോട്ടുകളുടെ മറുവശത്ത് ഈ നദിയുടെ തീരത്ത് ബാക്കി മാച്ചിപ്പാരോകളുടെ വള്ളങ്ങൾ വന്ന് നിറഞ്ഞു നിൽക്കുകയാണ്. അതെല്ലാം ക്രോസ് ബോകൾ ഉപയോഗിച്ചിട്ട് ഇവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. തീരത്ത് വന്ന് ചേർന്നതോടെ ഒറിയാന അടുത്ത നടപടിയിലേക്ക് നീങ്ങി ഒരു 25 പേരെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ആദ്യം കാണുന്ന വീടുകളിൽ പോയി സെർച്ച് ചെയ്യുക, അവിടെയുള്ള ആളുകളെ ഓടിക്കുക, എന്നിട്ട് അതിനകത്ത് എന്തെല്ലാം ഭക്ഷണമുണ്ട്, നമുക്ക് എന്തെല്ലാം എടുക്കാൻ പറ്റും എന്നെല്ലാം കണ്ടുവെക്കുക, പറ്റുന്നതെല്ലാം എടുത്തുകൊണ്ട് പോരുക. കാരണം ഇവർക്ക് ആവശ്യം ഭക്ഷണമാണ്. ഈ ഒരു യുദ്ധം എത്ര മണിക്കൂറുകൾ നീളുമെന്നോ എത്ര ദിവസം നീളുമെന്നോ ഇവർക്കറിയില്ല. പിടിച്ചു നിൽക്കണമെങ്കിൽ ഇവർക്ക് ഈ ബോട്ടുകളിൽ ഭക്ഷണം ആവശ്യമാണ്. അങ്ങനെ ഒരു 25 പേര് സകല ആയുധങ്ങളും എടുത്തിട്ട് അവിടെ നിന്ന് ആക്രമിച്ചിട്ട് മുന്നിൽ കാണുന്ന വീടുകളിലേക്ക് കയറിയിറങ്ങി. അവിടെ ഉണ്ടായിരുന്ന പെണ്ണുങ്ങളും കുട്ടികളും എല്ലാം നേരത്തെ തന്നെ അവിടെ നിന്ന് പോയതാണ്. കുറച്ച് ആണുങ്ങൾ അവരുടെ വീടുകൾ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവരുമായിട്ട് യുദ്ധം ചെയ്തിട്ട് ഇവർ പല വീടുകൾക്കുള്ളിൽ കയറിയിറങ്ങി. ആ സമയത്താണ് ഈ ഗ്രാമത്തിലുണ്ടായിരുന്ന വീടുകളുടെ എണ്ണവും ഈ വീടുകൾക്കകത്തുണ്ടായിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ വൈവിധ്യവും കണ്ടിട്ട് ഇവർ ഞെട്ടിപ്പോയത്. തങ്ങൾക്ക് ആവശ്യമുള്ളത്ര ഭക്ഷണം ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഇനിയും കൂടുതൽ വീടുകൾ ആക്രമിക്കേണ്ട എന്ന് ആ പോയ 25 പേർക്ക് മനസ്സിലായി. അവർ ഈ വിവരം ഒറിയാനെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് ഈ ബോട്ടുകൾ കിടക്കുന്ന സ്ഥലത്തേക്ക് വന്നു. ചോളം, കപ്പ, മറ്റ് കിഴങ്ങുകൾ, പൈനാപ്പിൾ, അവക്കാഡോ, മധുരക്കിഴങ്ങ്, കടല, ഇതെല്ലാം ആവശ്യത്തിലേറെ ഈ ഭവനങ്ങളിൽ, ഇവരുടെ ഗ്രാമങ്ങളിൽ ഉണ്ട് എന്നുള്ള വിവരം ഒറിയാനെ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം ഇത്രയ്ക്ക് കാര്യമായ രീതിയിൽ കൃഷി നടത്തുന്ന ആളുകളെയൊന്നും ഇവർ ഇതിന് മുമ്പ് ഈ ആമസോൺ നദീതടത്തിൽ കണ്ടിട്ടില്ല. ഇതുകൂടാതെ വീടുകളിൽ ജാറുകൾ നിറച്ച് തേന്, മനാറ്റികളുടെ ഇറച്ചി ഉണക്കി വെച്ചത്, കൂടാതെ ആമസോണിലെ ആമകളെ വളർത്തുവാൻ വേണ്ടിയിട്ട് വലിയ ടാങ്കുകൾ, ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് ആമകളെയാണ് അവർ ടാങ്കുകളിൽ വളർത്തിയിരുന്നത്. പ്രജനന കാലത്ത് ഇവർ ഈ ആമകളെ നദിയുടെ തീരങ്ങളിൽ കൊണ്ടുവിടുകയും മുട്ടകൾ വിരിഞ്ഞിട്ട് കുട്ടികളുണ്ടാകുന്ന സമയത്ത് ഈ കുട്ടികളെ അവർ എടുത്തുകൊണ്ട് പോരുകയും ചെയ്യും. എന്നിട്ട് ഇത്തരം വലിയ ടാങ്കുകളിൽ നിക്ഷേപിക്കും. വലുതാവുമ്പോൾ ഇവർ ഇവരുടെ ആഹാരത്തിന് വേണ്ടിയിട്ട് ഇതിനെ ഉപയോഗിക്കുകയും ചെയ്യും. വളർന്നു വരുമ്പോഴേക്കും ഏതാണ്ട് 90 കിലോ വരെയും ഭാരമുണ്ടാവുന്ന ആമസോൺ ജയന്റ് ടർട്ടിൽ വിഭാഗത്തിൽപ്പെട്ട ആമകളെയാണ് ഇവരന്ന് വളർത്തിയിരുന്നത്. ഇങ്ങനെ ആമകൾ, തേന്, കിഴങ്ങുകൾ, ചോളം, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളുമുള്ള ഈ ഗ്രാമത്തിൽ എങ്ങനെയും കടന്നു കയറി ഇതെല്ലാം കരസ്ഥമാക്കണമെന്ന് സ്പാനിഷുകാർക്ക് അതിയായ ആഗ്രഹമുണ്ടായി. കാരണം ഇവർ മുഴു പട്ടിണിയിലാണ്. 100 കണക്കിന് വീടുകളുള്ള ഈ ഗ്രാമം അപ്പാടെ ആക്രമിച്ച് കീഴടക്കുക എന്ന് പറഞ്ഞാൽ സാധ്യമായ കാര്യമല്ല. അതിന് പകരം ഈ ബോട്ട് കിടക്കുന്നതിന് ചുറ്റുവട്ടത്തുള്ള കുറച്ച് വീടുകൾ ആക്രമിച്ചാൽ തന്നെ, അല്ലെങ്കിൽ അത് പിടിച്ചെടുത്താൽ തന്നെ ഇവർക്ക് വിശ്രമിക്കുവാനും അതിനുള്ളിലെ സാധനങ്ങൾ എടുക്കുവാനും സാധിക്കും. ഈ മുമ്പ് പോയ 25 പേര് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 10-20 വീടുകൾ പിടിച്ചെടുത്താൽ തന്നെ ഈ സ്പാനിഷുകാർക്ക് വേണ്ടുന്ന ഭക്ഷണം കിട്ടുകയും ചെയ്യും. ഉടൻ തന്നെ ഒറിയാന തൻ്റെ വിശ്വസ്തനായ മൽ ഡൊണാഡോയെ ഈ കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചു. ആദ്യം കാണുന്ന കുറച്ച് വീടുകൾ എത്രയും പെട്ടെന്ന് പിടിച്ചെടുക്കുക. കാരണം അവർ അവരുടെ വീടുകളിൽ നിന്നും ഭക്ഷണ സാധനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം അത് തടയണം, അത് പോയി പിടിച്ചെടുക്കണം. മൽ ഡൊണാഡോയും സംഘവും ഉടൻ തന്നെ അവിടെ നിന്ന് പോയി ആദ്യം കാണുന്ന വീടുകൾ ആക്രമിക്കാനായിട്ട് തുടങ്ങി. അതിനകത്ത് തന്നെ ഉണ്ടായിരുന്ന കുട്ടകളിൽ ഇവർ ഈ ഭക്ഷണ സാധനങ്ങൾ സംഭരിക്കുവാനും ആരംഭിച്ചു. ഇത് കണ്ടതോടെ അകലെ കാട്ടിൽ നിന്ന് ഒളിഞ്ഞു നിന്ന് കണ്ടുകൊണ്ടിരുന്ന ആളുകൾ, മാച്ചിപ്പാരോകൾ, തിരിച്ച് ഇവരുടെ ഭവനങ്ങളെ സംരക്ഷിക്കാനായിട്ട് വരികയും ഈ മൽ ഡൊണാഡോ സംഘവും ഈ വന്ന മാച്ചിപ്പാരോകളും തമ്മിൽ അതിഭീകരമായ യുദ്ധം ആരംഭിക്കുകയും ചെയ്തു. സത്യത്തിൽ ഈ മാച്ചിപ്പാരോകളുടെ രൂപം ആരെയും ഭയപ്പെടുത്തുന്നതായിരുന്നു. ഇവർ ഉണ്ടാകുമ്പോൾ തന്നെ ചെറുപ്പകാലത്ത് തന്നെ ഇവരുടെ നെറ്റിയിൽ ഒരു തടി അമർത്തി വെച്ച് കെട്ടും. ഇവരുടെ നെറ്റി പരത്തുവാൻ വേണ്ടിയിട്ടാണ് ഇവരങ്ങനെ ചെയ്തിരുന്നത്. നെറ്റി പരന്ന ഇവരാണ് ആമസോണിലെ ബാക്കിയുള്ള ഗോത്രക്കാരെക്കാളും മുന്തിയ ആളുകൾ എന്ന് ഇവർ സ്വയം അഭിമാനിച്ചിരുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ഇവരെ തിരിച്ചറിയുവാൻ വേണ്ടിയിട്ട് ചെറുപ്പത്തിൽ തന്നെ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും നെറ്റിയിൽ ഇതുപോലെ പലകകൾ വെച്ച് കെട്ടിയിട്ട് അത് കൂടുതൽ പരത്തിരുന്നത്. ഇങ്ങനെ പരന്ന നെറ്റിയുടെ മുകളിൽ വലിയ പക്ഷികളുടെ തൂവലുകളൊക്കെ വെച്ച് നിൽക്കുന്ന ഈ മാച്ചിപ്പാരോകളെ കണ്ടിട്ട് സ്പാനിഷുകാർ പേടിച്ചു പോയി. എന്താണെങ്കിലും മൽ ഡൊണാഡോയ്ക്കും സംഘത്തിനും കാര്യമായ എതിർപ്പാണ് അവിടെ നിന്ന് ലഭിച്ചത്.
ഇദ്ദേഹം അടക്കം 6 പേർക്ക് സാരമായ പരിക്കേൽക്കുകയും ചെയ്തു. ഇതേസമയം നദിയുടെ തീരത്ത് ബോട്ടുകളിൽ നിന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ഒറിയാനയ്ക്കും സംഘത്തിനും പുറകിലെ കാട്ടിൽ നിന്നും മറ്റൊരു കൂട്ടം ഈ മാച്ചിപ്പാരകളുടെ ആക്രമണത്തെയും നേരിടേണ്ടി വന്നു. അതോടുകൂടിയിട്ട് ഈ തീരങ്ങളിൽ നേർക്ക് നേരെയുള്ള യുദ്ധമാണ് പിന്നീട് നടന്നത്. ഈ സ്പാനിഷുകാർ കഠാര, വാള് എന്നിവയെല്ലാം വെച്ചിട്ട് ഘോരമായിട്ട് യുദ്ധം ചെയ്തു. ശത്രുക്കളുടെ കയ്യിൽ, മാച്ചിപ്പാരകളുടെ കയ്യിൽ കുന്തമായിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെ നേർക്ക് നേരെ നടന്ന അതിഭീകരമായ യുദ്ധം 2 മണിക്കൂറുകളാണ് നീണ്ടു നിന്നത്. ഓർക്കുക, 2 മണിക്കൂറുകൾ ഇവർ നിന്ന നിൽപ്പിൽ പൊരുതി. പട്ടിണിയിലുണ്ടായിരുന്ന സ്പാനിഷുകാരാണ് ഈ മാച്ചിപ്പാരകളെ നേടുന്നത്. പക്ഷേ ഇവർക്ക് അനുഗ്രഹമായത് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന മികച്ച ആയുധങ്ങൾ, പടച്ചട്ടകൾ. അതുകൊണ്ടാണ് ഇവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചത്. ഇതേസമയം സ്പാനിഷുകാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മെദിന എന്ന് വിളിക്കപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ കലി മൂത്തിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കഠാര മാത്രം എടുത്തിട്ട് മാച്ചിപ്പാരകളുടെ കൂട്ടത്തിലേക്ക് ഇടിച്ചങ്ങ് കയറിയിട്ട് അവരെ കുത്തി കുത്തി മാറി മാറി കുത്തി കുത്തി കൊലപ്പെടുത്താനായിട്ട് ആരംഭിച്ചു. ഇത് കണ്ടതോടെ ബാക്കിയുണ്ടായിരുന്ന സ്പാനിഷുകാർക്ക് വീണ്ടും ആവേശമായി. അവരും അവൻ്റെ കൂടെ പിന്നാലെ ചെന്ന് ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടു. അങ്ങനെ 2 മണിക്കൂറുകൾക്ക് ശേഷം അവശരായ മാച്ചിപ്പാരകൾ സാവധാനം കാട്ടിനുള്ളിലേക്ക് പിൻവലിഞ്ഞു. ഇതേസമയം ദേഹം മുഴുവൻ ചോര ഒലിപ്പിച്ചുകൊണ്ട് മൾ ഡൊണാൾഡോയും സംഘവും തിരികെ എത്തി. എങ്കിലും ധാരാളം ആമകളെയൊക്കെ സംഭരിച്ചുകൊണ്ടാണ് ഇവർ ബോട്ടുകളിൽ മടങ്ങിയെത്തിയത്. മൾ ഡൊണാൾഡോയുടെ കൂട്ടത്തിൽ ഈ ഗ്രാമം ആക്രമിക്കാൻ പോയ ഒരാൾക്ക് ഗുരുതരമായ പരിക്ക് ഏറ്റിരുന്നു. അയാൾ പിന്നീട് മരണപ്പെടുകയും ചെയ്തു. ഇനി മിച്ചം സ്പാനിഷുകാരുടെ കൂട്ടത്തിൽ 18 ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെ പുരോഹിതനായ കർവഹാലാണ് ചികിത്സിച്ചത്. ഇദ്ദേഹത്തിന് നേരത്തെ തന്നെ സ്പാനിഷ് മരുന്നുകളിൽ അറിവുള്ള ആളാണ്. അതുകൂടാതെ ഈ വരുന്ന വഴിയിൽ പല ഗോത്രക്കാരുമായിട്ട് സംസാരിച്ചിട്ട് കൂടുതൽ നാട്ടുമരുന്നുകളും ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്നാൽ സ്പാനിഷുകാർക്ക് അധികം വിശ്രമിക്കാനായിട്ട് സമയം കിട്ടിയില്ല. തീരങ്ങളിൽ, അതായത് നദിയുടെ മുകൾ ഭാഗത്ത് ഇനിയും ഉണ്ടായിരുന്ന ഗ്രാമങ്ങളിലെ മാച്ചിപ്പാരകൾ ഒരുമിച്ച് കൂടാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞു. അടുത്ത ആക്രമണം ഉടനെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒറിയാന കിട്ടിയ ഭക്ഷണ സാധനങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ഈ 2 ബോട്ടുകളിലേക്ക് മാറ്റുവാൻ വേണ്ടിയിട്ട് ഉത്തരവിട്ടു. ബോട്ടുകൾ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് മാറിയിട്ട് ഉണ്ടായിരുന്ന 3-4 കുടിലുകൾ പിടിച്ചെടുത്തിട്ട് അതിനകത്താണ് പരിക്കേറ്റിരുന്ന ആളുകളെ ഇവർ കിടത്തി ചികിത്സിച്ചിരുന്നത്. പെട്ടെന്ന് തന്നെ അവരെ ബോട്ടിലേക്ക് മാറ്റാനായിട്ട് ഒറിയാന പറഞ്ഞു. എന്നാൽ ആരും അവശരായിട്ട് ചട്ടിയോ അല്ലെങ്കിൽ ആടിയാടിയോ നടന്നു വന്ന് ബോട്ടിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒറിയാന ബാക്കിയുള്ളവരോട് പറഞ്ഞു, ഈ പരിക്കേറ്റ ആളുകളെ ദേഹം മുഴുവൻ തുണി പൊതിഞ്ഞിട്ട് ഭക്ഷണ സാധനം കയറ്റുന്നതുപോലെ ചുരുട്ടിക്കൂട്ടി വേണം ഈ ബോട്ടിനുള്ളിലേക്ക് കയറ്റുവാൻ. കാരണം ദൂരെ നിന്ന് ഇത് നോക്കുന്ന, വീക്ഷിക്കുന്ന മാച്ചിപ്പാരകൾക്ക് തങ്ങൾക്കാർക്കും പരിക്കുകൾ പറ്റിയിട്ടില്ല എന്ന് തന്നെ വേണം തോന്നുവാൻ. അതായത് മാച്ചിപ്പാരകളുടെ ഒരു ആയുധങ്ങൾക്കും തങ്ങളെ മുറിവേൽപ്പിക്കാനായിട്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്ന് തന്നെ വേണം അവർ കരുതാനായിട്ട്. അന്ധവിശ്വാസികളായിട്ടുള്ള അവർ ഇത് കണ്ട് പേടിക്കും. ഇതായിരുന്നു ഒറിയാനയുടെ പ്ലാൻ. അങ്ങനെ ഈ മുറിവേറ്റ ആളുകളെ ഭക്ഷണ സാധനം പൊതിഞ്ഞുകൊണ്ട് പോകുന്നതുപോലെ തന്നെ ദേഹം മുഴുവൻ തുണി ചുറ്റിയിട്ടാണ് ഇവർ ആളറിയാതെ ഈ ബോട്ടുകൾക്കുള്ളിൽ വന്ന് കയറ്റിയത്. അവസാനത്തെ ആളും ബോട്ടിൽ കയറിയതോടെ ഈ 2 ബോട്ടുകളും ആ തീരം വിട്ടിട്ട് വീണ്ടും ആമസോണിലേക്ക് നീങ്ങുവാനായിട്ട് തുടങ്ങി. 2 ബോട്ടുകളും നദിയുടെ ഏതാണ്ട് മധ്യഭാഗത്ത് എത്തിയതോടെ ഫ്രാൻസിസ്കോ ഒറിയാന ഈ നദിയിലേക്കും തീരങ്ങളിലേക്കും ഒന്ന് കണ്ണോടിച്ചു. തീരങ്ങൾ നിറയെ, 1 ഇഞ്ച് സ്ഥലം ബാക്കിയില്ലാതെ ആളുകൾ വന്ന് നിറഞ്ഞു നിൽക്കുകയാണ്. എല്ലാവരുടെയും കയ്യിൽ കുന്തങ്ങളാണുള്ളത്. അവരുടെ കുന്തത്തിന് അവരെക്കാൾ ഉയരമുണ്ട്. കുന്തങ്ങൾ 2 കൈകൊണ്ടും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് ഇവരെ അവർ വെല്ലുവിളിക്കുകയാണ്. മാച്ചിപ്പാരകൾ സ്പാനിഷുകാരെ വെല്ലുവിളിക്കുകയാണ്. നദിയിൽ നിറയെ മാച്ചിപ്പാരകളുടെ തോണികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇരുട്ട് പെട്ടെന്ന് തന്നെ വന്ന് മൂടുകയാണ്. രാത്രിയിൽ എന്തും സംഭവിക്കാം.